ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആൽക്കഹോൾ ഫീനോൾസ് ഈതേഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പ്രിപ്പറേഷൻ ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കഹോൾ ഫീനോൾസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പം ഈ ആൽക്കഹോൾ ഫീനോൾസ് ഈതേഴ്സ് എന്ന ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് പഠിക്കാനുള്ളതും പ്രിപ്പറേഷൻ ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കഹോൾ ആൻഡ് ഫീനോൾസ് ആണ് അതാണ് ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആൽക്കഹോൾസിൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോവുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ അത് കൊണ്ടുവരാവുന്നതേ ഉള്ളൂ മൂന്നേ മൂന്ന് മെത്തേഡുകൾ മാത്രം നമ്മൾ ഓർത്തിട്ടെന്ന് വെച്ചാൽ മതി ഈസ് എബൌട്ട് ദ പ്രിപ്പറേഷൻ ഓഫ് ആൽക്കഹോൾസ് ഫ്രം ആൽക്കീൻസ് കാർബോക്സിലിക് അല്ലെങ്കിൽ കാർബണിൽ കോമ്പൗണ്ട്സ് ഗ്രിഗനാഡ് റിയേജൻറ്റ് ഈ മൂന്ന് കാര്യങ്ങൾ മാത്രം ആൽക്കീൻസ് ഉണ്ട് കാർബണിൽ കോമ്പൗണ്ട്സ് ഉണ്ട് കാർബണിൽ കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ കാർബോക്സിലിക് ആസിഡ് ആവാം അല്ലെങ്കിൽ ആൾഡിഹേഡ് ആവാം അല്ലെങ്കിൽ കീറ്റോൺ ആകാം മൂന്നാമത്തത് നമ്മുടെ ഗ്രിഗനാഡ് റിയേജൻറ്റ് അതേപോലെ തന്നെ ഫിനോൾസിൻ്റെ പ്രിപ്പറേഷനിൽ നിന്നുള്ള ക്വസ്റ്റിൻസ് വരുന്നതും നാലേ നാല് കാര്യങ്ങളിൽ നിന്ന് മാത്രമേ ഉള്ളൂ അതായത് ഫ്രം ബെൻസിൻ സൾഫോണിക് ആസിഡ് അതുപോലെ തന്നെ ഫ്രം ബെൻസിൻ ഡയസോണിയം സാൾട്ട് ഒരുപക്ഷെ നമ്മൾ ഹാലോ ആൽക്കെയിൻസിലൊക്കെ നമ്മൾ ഇനി അമീൻസിൽ നമ്മൾ പറയാൻ വേണ്ടി കൂടെ പോകുന്നതാണ് സാൻമേഴ്സ് റിയാക്ഷൻ ഒക്കെ അപ്പോൾ അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡയസോണിയം സാൾട്ട് മൂന്നാമത് ഡൗസ് പ്രോസസ് നാലാമത് ക്യൂമീൻ ഈ നാല് മെത്തേഡുകളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് പ്രിപ്പറേഷൻ ഓഫ് ഫീനോളിസിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് പ്രോപ്പർട്ടീസിലേക്ക് പോകുമ്പോൾ കുറച്ചും കൂടി നല്ലത് ആൽക്കഹോളിൻ്റെയും ഫിനോൾസിൻ്റെയും പ്രോപ്പർട്ടീസ് ഒരുമിച്ച് കമ്പയർ ചെയ്ത് പഠിച്ചു പോകുന്നതായിരിക്കും ഇത് പ്രോപ്പർട്ടീസിലേക്ക് പോകുമ്പോൾ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം തറ്റ് ഈസ് പ്രോപ്പർട്ടീസ് ഇൻ വിച്ച് ഓർ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഇൻ വിച്ച് ഇൻവോൾവ് ക്ലീവേജ് ഓഫ് ഒ എച്ച് ബോണ്ട് നമ്മുടെ ആൽക്കഹോളിലുള്ള ഒ എച്ച് ബോണ്ട് ക്ലീവ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ക്ലീവ് ചെയ്ത് വരുന്ന റിയാക്ഷനിൽ റിയാക്ഷൻ്റെ കാര്യങ്ങൾ അതുപോലെ തന്നെ റിയാക്ഷൻ ഇൻവോൾവിങ് ക്ലീവേജ് ഓഫ് സി ഒ എച്ച് ബോണ്ട് ആ സി ഒ എച്ച് ബോണ്ട് ക്ലീവ് ചെയ്തിട്ടുള്ള റിയാക്ഷൻസ് മൂന്നാമത് റിയാക്ഷൻ ഇൻവോൾവിങ് ക്ലീവേജ് ഓഫ് ഓവോഹോൾ ആൽക്കഹോൾ മോളിക്കൂൾ പ്രത്യേകിച്ച് ഒ എച്ച് ബോണ്ട് സി ഒ എച്ച് ബോണ്ട് സി എച്ച് ബോണ്ട് ഒക്കെ ഇൻവോൾവ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അത് ക്ലീവ് ചെയ്തുകൊണ്ടുള്ള റിയാക്ഷൻസ് ഇങ്ങനെ മൂന്ന് റിയാക്ഷൻസ് ആയിട്ടാണ് കെമിക്കൽ പ്രോപ്പർട്ടീസ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അപ്പം ഈ മൂന്നിലും അതിൻ്റെതായ റിയാക്ഷൻസ് ഉണ്ട് കേട്ടോ ഇപ്പം ഒ എച്ച് ബോണ്ട് ഇൻവോൾവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒ എച്ച് ബോണ്ട് ക്ലീവ് ചെയ്യുന്ന റിയാക്ഷൻ ആണെങ്കിൽ റിയാക്ഷൻ വിത്ത് ആക്റ്റീവ് മെറ്റൽസ് ഉണ്ട് റിയാക്ഷൻ വിത്ത് കാർബോക്സിലിക് ആസിഡ് ഉണ്ട് റിയാക്ഷൻ വിത്ത് ആസിഡ് ക്ലോറൈഡ് ആൻഡ് ആസിഡ് അൺഹൈഡ്രേഡ് ഉണ്ട് അതുപോലെ റിയാക്ഷൻ ഇൻവോൾവിൻ ക്ലീവേജ് ഓഫ് സി ഒ എച്ച് ബോണ്ട് ആണെങ്കിൽ റിയാക്ഷൻ വിത്ത് ഹൈഡ്രജൻ ഹാലൈഡ് റിയാക്ഷൻ വിത്ത് ഫോസ്ഫറസ് റിയാക്ഷൻ 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 വിത്ത് വിത്ത് തയോണിൽ ക്ലോറൈഡ് സിങ്ക് ഡസ്റ്റ് അതുപോലെ ക്ലീവേജ് ഓഫ് ഹോൾ ആണെങ്കിൽ ഏറ്റവും ഡീഹൈഡ്രേഷൻ ഓക്സിഡേഷൻ അതുപോലെ തന്നെ റിയാക്ഷൻ ഈസ് ടു ഐഡന്റിഫൈ പ്രൈമറി സെക്കൻഡറി ആൻഡ് ആൽക്കഹോൾ ലൂക്കാസ് ഇതെല്ലാം അപ്പം ഇങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് പഠിച്ചു പോകുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പം നമുക്ക് ഈ പ്രിപ്പറേഷൻസും പ്രോപ്പർട്ടീസിനെ ബേസ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കും അപ്പം എന്താണെങ്കിലും നമുക്ക് ഈ പ്രിപ്പറേഷൻസ് ആൻഡ് പ്രോപ്പർട്ടീസിലുള്ള ക്വസ്റ്റിനുകളിലേക്ക് നമുക്ക് പോകാം ഫസ്റ്റ് ക്വസ്റ്റിൻ അസേഷൻ റീസൻ്റ് ടൈപ്പ് ക്വസ്റ്റിനാണ് ഏറ്റവും റീസെൻ്റ് ആയിട്ടൊക്കെ നമ്മൾ പ്രത്യേകിച്ച് സി ബി സിയുടെ എക്സാമുകളിലൊക്കെ വന്നിട്ടുള്ളൊരു പാറ്റേൺ ആണ് അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം ദ കാർബൺ ഓക്സിജൻ ഹൈഡ്രജൻ ബോണ്ടാങ്കിൾ ഇൻ ആൽക്കഹോൾ ഈസ് സ്ലൈറ്റ്ലി ലെസ് ദാൻ ദാറ്റ് ഓഫ് ടെട്രാഹിഡ്രൽ ആംഗിൾ ടെട്രാഹിഡ്രൽ ആംഗിൾ ബോണ്ടാങ്കിൾ എത്രയാണെന്ന് അറിയാം നമുക്ക് വൺ നോൺ നയൻ ഡിഗ്രി ട്വന്റി എയ്റ്റ് മിനിറ്റ് ആണ് ടെട്രാഹിഡ്രൽ ബോണ്ടാങ്കിൾ അപ്പൊ ഇത് ഇവിടെ നോട്ട് ചെയ്തു ട്വന്റി എയ്റ്റ് മിനിറ്റ് അപ്പൊ ഇതിനേക്കാൾ എപ്പോഴും ബോണ്ടാംഗിൾ ഈ ആൽക്കഹോളിന്റെ കേസിൽ സി ഒ എച്ച് ബോണ്ടാങ്കിൾ കുറവായിരിക്കും അപ്പൊ ഞാനിത് ഇപ്പൊ ഇവിടെ ഞാൻ സി ഒ എച്ച് ബോണ്ടാങ്കിൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ബെൻഡ് ഷേപ്പ് ആണ് അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഈ ബെൻഡ് ഷേപ്പിൽ ടെട്രാഡലിൻ്റെ ബോണ്ടാങ്കിൾ ആയിരിക്കണം വൺ നോട്ട് നയൻ ഡിഗ്രി ട്വൻറ്റി എയ്റ്റ് ആയിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചതെങ്കിലും ഇതിന് ആക്ച്വലി ഈ ബോണ്ടാങ്കിൾ ഇതിനേക്കാളും കുറവാണ് എന്താ റീസൺ എന്ന് അറിയാമോ നിങ്ങൾ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിലേക്ക് അല്ലെങ്കിൽ തന്നിരിക്കുന്ന റീസണിലേക്ക് പോകേണ്ട നമ്മളുടെ മനസ്സിൽ വന്ന് ആലോചിച്ച് നോക്കി എന്തായിരിക്കും റീസൺ ബോണ്ടാങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന വൺ വൺ നയൻ പോയി വൺ വൺ നയൻ ഡിഗ്രി ട്വന്റി എയ്റ്റ് മിനിറ്റ് അല്ലെങ്കിൽ വൺ ഓൺ നയൻ പോയിന്റ് ഫൈവ് ഡിഗ്രീനേക്കാലും കുറയണമെങ്കിൽ തീർച്ചയായിട്ടും ബോണ്ടുകൾ അടുത്തേക്ക് വരണ്ടേ ബോണ്ടുകൾ അടുത്തേക്ക് വരണമെങ്കിൽ ഇവിടെയുള്ള ഈ ലോൺ പെയർ കാരണമായിരിക്കണമല്ലോ കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് ലോൺ പെയർ ലോൺ പെയർ റിപ്പൽഷൻ എന്ന് പറയുന്നത് ആരെക്കാളും കൂടുതലാണ് ലോൺ പെയർ ബോൺ പെയർ റിപ്പൽഷനേക്കാളും കൂടുതലാണ് അത് ആരെക്കാളും കൂടുതലാണ് ബോൺ പെയർ ബോൺ പെയർ റിപ്പലഷനേക്കാളും കൂടുതലാണ് അപ്പൊ ഇവിടെ ഈ രണ്ട് ലോൺ പെയർ വരുന്നത് കൊണ്ട് അവിടെ തീർച്ചയായിട്ടും ബോൺ പെയർ ബോൺ പെയർ റിപ്പൽഷൻ ഇവിടെയുള്ള ഈ ബോൺ പെയർ ബോൺ പെയർ റിപ്പൽഷൻ കൂടാതെ ആരും കൂടി ഉണ്ട് ബോൺ പെയർ ലോൺ പെയർ റിപ്പൽഷനും ഉണ്ട് അതുപോലെ തന്നെ ലോൺ പെയർ ലോൺ പെയർ റിപ്പൽഷനും ഉണ്ട് അപ്പൊ ഈ ശക്തമായിട്ടുള്ള ലോൺ പെയർ ലോൺ പെയർ റിപ്പൽഷൻ കാരണം ഈ ബോൺ പെയറുകൾ എന്ത് ചെയ്യും അടുത്തേക്ക് വരും അഥവാ ബോൺ ബാങ്കുകൾ എന്തു ചെയ്യും കുറഞ്ഞു പോകും ഇനി തന്നിരിക്കുന്ന റീസൺ നോക്കിക്കേ കറക്റ്റ് ആണോ ശരിയാണല്ലോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓപ്ഷൻ നമുക്ക് ഏത് മാർക്ക് ചെയ്യാം ഓപ്ഷൻ നമ്പർ ത്രീ മാർക്ക് ചെയ്യത്തില്ലേ ബോത്ത് അസേഷൻ ആൻഡ് റീസൺ ആർ കറക്റ്റ് ആൻഡ് റീസൺ ഈസ് ദ കറക്ട് എക്സ്പ്ലനേഷൻ ഫോർ അസേഴ് ഓക്കെ ആണല്ലോ അപ്പോൾ ഈ ഒരു പുതിയൊരു പാറ്റേണിലുള്ള കോഴ്സ് ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ ഓക്കെ ദെൻ നെക്സ്റ്റ് വിച്ച് ഓ ദ ഫോളോയിങ് ആൽക്കഹോൾ വിൽ നോട്ട് അണ്ടർഗോ ഓക്സിഡേഷൻ ഓക്സിഡേഷൻ നടത്താത്ത ആൽക്കഹോൾ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത് അപ്പം ഇത് നമ്മൾ ഓർക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു റിയാക്ഷൻ ഇൻവോൾവിങ് ക്ലീവേജോഹോൾ ആൽക്കഹോൾ മോളിക്കുളിൽ വരുന്ന ഒരു കാര്യമാണ് ഓക്സിഡേഷൻ അപ്പം ഇത് ഈ ഓക്സിഡേഷൻ കൺസിഡർ ചെയ്യുമ്പോൾ മൂന്ന് ടൈപ്പിലുള്ള ആൾക്കഹോളിൽ നിന്ന് നമ്മളത് കൺസിഡർ ചെയ്യണം അതായത് പ്രൈമറി ആൽക്കഹോൾ സെക്കൻഡറി ആൽക്കഹോൾ ടെറിഷറി ആൽക്കഹോൾ പ്രൈമറി ആൽക്കഹോൾ ആണ് നമ്മൾ ഓക്സിഡേഷൻ നമ്മൾ നടത്തുന്നതെങ്കിൽ പ്രൈമറി ആൽക്കഹോൾ ഓക്സിഡേഷൻ നമ്മളിപ്പോൾ പൊട്ടാസ്യം പെർമാൻകനേറ്റ് അല്ലെങ്കിൽ അസിഡിഫൈഡ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഉപയോഗിച്ചാണ് ഓക്സിഡേഷൻ നടത്തുന്നതെങ്കിൽ ദീസ് പ്രൈമറി ആൽക്കഹോൾ നമുക്ക് ഈതെയിൽ ആൽക്കഹോൾ എടുക്കത്തില്ലേ പ്രൈമറി ആൽക്കഹോൾ ആയിട്ട് ദീസ് പ്രൈമറി ആൽക്കഹോൾ അണ്ടർഗോ ഓക്സിഡേഷൻ ടു ഗീവ് ഫസ്റ്റ് ആൾഡിഹൈഡ് ആദ്യം ഇത് ആൾഡിഹൈഡ് ആയിട്ടാണ് മാറുന്നത് ബട്ട് ഇമ്മീഡിയറ്റ്ലി ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് എ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻറ്റ് പൊട്ടാസിയം പെർമാൻകനേറ്റ് പെട്ടെന്ന് തന്നെ ഇവൻ ആരായിട്ട് മാറും കറസ്പോണ്ടിങ് കാർബോക്സലിക് ആസഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യും നേരെ മറിച്ച് ഇവിടെ നമ്മൾ സെക്കൻഡറി ആൽക്കഹോൾ ആണ് എടുക്കുന്നതെങ്കിൽ സെക്കൻഡറി ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ മനസ്സിൽ വരുന്ന എക്സാമ്പിൾ ഏതാണ് സെക്കൻഡറി ആൽക്കഹോൾ നമ്മുടെ ഓൾ എടുത്താ പോലെ ഓക്കെ ഓക്സിഡേഷൻ നടത്തുന്നു ഇൻ പ്രസൻസ് ഓഫ് പൊട്ടാസിയം പെർമാൻഗനേറ്റ് തന്നെ ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഫസ്റ്റ് ടു കീറ്റോൺ സിൻസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് സ്ട്രോങ് ഓക്സിഡൈസിംഗ് ഏജന്റ് ഇറ്റ് ഈസ് ഫർദർ അണ്ടർഗോ ഓക്സിഡേഷൻ ടു ഗീവ് എ കറസ്പോണ്ടിങ് കാർബോക്സിലിക് ആസിഡ് കാർബോക്സിലിക് ആസിഡായിട്ട് മാറി പക്ഷേ ഇവിടെ കിട്ടുന്ന കാർബോക്സിലിക് ആസിഡുകളിൽ കാർ കാർബണേറ്റത്തിന്റെ എണ്ണം നമ്മൾ എടുക്കുന്ന പേരൻ്റ് ആൽക്കഹോളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറവായിരിക്കും നോക്കിക്കേ എനിക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുന്നത് ഏതാണ് അസറ്റിക് ആസിഡ് ആൻഡ് ഫോർമിക് ആസിഡ് അല്ലേ നമ്മുടെ പേരൻ്റ് ആൽക്കഹോളിൽ എത്ര കാർബണാറ്റ ഉണ്ടായിരുന്നു മൂന്നെണ്ണം ഉണ്ടായിരുന്നു പക്ഷേ കിട്ടിയ കാർബോക്സിലിക് ആസിഡിൽ അതിനേക്കാളും എണ്ണം കുറവല്ലേ ഇനി നമ്മൾ ടെറിഷറി ആൽക്കഹോൾ കൺസിഡർ ചെയ്യുക നോർമലി ടെറിഷറി ആൽക്കഹോൾ ഡസ് നോട്ട് അണ്ടർ ഗോ ഓക്സിഡേഷൻ അപ്പോൾ സാധാരണ രീതിയിൽ ഇപ്പൊ പൊട്ടാസിയം പെർമാൻഗനേറ്റ് കൊടുത്തുകഴിഞ്ഞാലൊന്നും നമ്മുടെ ടെറിഷറി ആൽക്കഹോള് ഓക്സിഡേഷൻ നടത്തത്തില്ല പക്ഷെ എൻ സിആർ കൃത്യമായിട്ട് പറയുന്നുണ്ട് അണ്ടർ എലവേറ്റഡ് ടെമ്പറേച്ചർ അതായത് ടെമ്പറേച്ചർ നമ്മൾ വേരി ചെയ്തിട്ടുണ്ടെങ്കിൽ ആൻഡ് ഇൻ ഡ്രാസ്റ്റിക് കണ്ടീഷൻ ടെറിഷറി ആൽക്കഹോൾ അണ്ടർഗോ ഓക്സിഡേഷൻ അപ്പോൾ നമ്മൾ ആ കണ്ടീഷൻ ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ പൊട്ടാസ്യം പെർമാൻഗനേറ്റ് ആണെങ്കിൽ പോലും ഈ ടെറിഷറി ആൽക്കോഹോൾ എന്ത് ചെയ്യത്തുള്ളൂ ഓക്സിഡേഷൻ നടത്തുള്ളു അപ്പൊ സാധാരണ രീതിയിൽ ഓക്സിഡേഷൻ നടത്താത്ത ആൽക്കഹോൾ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മറുപടി ഏതായിരിക്കണം ഈ ടെറിഷറി ആൽക്കഹോൾ തന്നെ ആയിരിക്കണം അതിൽ യാതൊരു സംശയവും പ്രകടിപ്പിച്ചേക്കരുത് അപ്പൊ ഇവിടെ ഓക്സിഡേഷൻ നടത്തി ഡ്രാസ്റ്റിക് കണ്ടീഷനിലാണ് ഡ്രാസ്റ്റിക് കണ്ടീഷൻ എന്നും കൂടി നമുക്ക് കൊടുക്കാം ഡ്രാസ്റ്റിക് കണ്ടീഷൻ ഡ്രാസ്റ്റിക് കണ്ടീഷൻ ഓക്സിഡേഷൻ നടത്തി ഇതാദ്യം എന്ത് ചെയ്യുന്നു നമ്മുടെ സെക്കൻഡറി ആൽക്കഹോളിൽ എന്താണോ സംഭവിച്ചത് ഏത് പ്രൊഡക്റ്റ് ആണോ കിട്ടിയത് അതേ പ്രൊഡക്റ്റായിട്ട് തന്നെ കൺവേർട്ട് ചെയ്തു നിങ്ങൾ കീറ്റോൺ കിട്ടി ഈ കീറ്റോൺ വീണ്ടും എന്ത് ചെയ്യുന്നു അടുത്ത സ്റ്റെപ്പിൽ ഓക്സിഡേഷൻ നടത്തുന്നു ഓക്സിഡേഷൻ നടത്തി ഇതും അതേ പ്രൊഡക്റ്റ് തന്നെ അപ്പോൾ പഠിക്കാൻ എളുപ്പമാണ് നമുക്ക് അതേ പ്രൊഡക്റ്റ് തന്നെ ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത് പക്ഷേ ഒരു എക്സാമ്പിൾ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ക്വസ്റ്റനിലാണെങ്കിലും പ്രൈമറി ആൽക്കഹോൾ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരേണ്ട എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ ഈതയിൽ ആൽക്കോഹോൾ ആയിരിക്കണം സെക്കൻഡറി ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ടത് പ്രൊപ്പ് ടെറിഷറി ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ ടൂ മീതെയിൽ ബ്യൂട്ടൈൻ ടു ഓള് അല്ലെങ്കിൽ അതിന്റെ കോമൺ നെയിം ടെറിഷറി ബ്യൂട്ടൈൽ ആൽക്കഹോൾ ഇതായിരിക്കണം നമ്മുടെ മനസ്സിൽ വരേണ്ട എക്സാമ്പിൾ അപ്പം നമ്മുടെ പ്രൈമറി ആൽക്കഹോൾ ആണ് ഓക്സിഡേഷൻ നടത്തുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന കാർബോക്സിലിക് ആസിഡിലുള്ള കാർബണൈഡ്രിന്റെ എണ്ണവും പേരന്റ് ആൽക്കഹോളിലുള്ള കാർബണ എണ്ണവും സെയിം നേരെ മറിച്ച് നമ്മൾ സെക്കൻഡറി ആൽക്കഹോൾ ആണ് എടുക്കുന്നതെങ്കിൽ അവിടെ കിട്ടുന്ന കീറ്റോണിലുള്ള കാർബണൈഡ്രത്തിൻ്റെ എണ്ണം സെയിം ആണ് പക്ഷേ രണ്ടാം മൂന്ന് രണ്ടാമത് കിട്ടുന്ന കാർബോക്സിലിക് ആസിഡിലുള്ള കാർബണൈഡ്രത്തിൻ്റെ എണ്ണം കുറവാണ് ടെറിഷറി ആൽക്കഹോൾ ഡ്രാസ്റ്റിക് കണ്ടീഷനിലും എലവേറ്റഡ് ടെമ്പറേച്ചറിലും നമ്മൾ ഓക്സിഡേഷൻ നടത്തുമ്പോൾ കിട്ടുന്ന കാർബോക്സിലിക് ആസിഡിലാണെങ്കിലും ശരി ആദ്യം കിട്ടുന്ന കീറ്റോണിലാണെങ്കിലും ശരി രണ്ടെടുത്തും കാർബണാഡ്രത്തിൻ്റെ എണ്ണം പേരൻ്റ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എണ്ണം കുറവാണ് ശരിയാണല്ലോ അപ്പോൾ ഈ ഒരു പ്രത്യേകത നമ്മൾ ശ്രദ്ധിച്ചോണം ഇനി വീണ്ടും ഇവിടെ നമുക്ക് ഈ ഇതേല ആൽക്കഹോളിനെ അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രൈമറി ആൽക്കഹോളിനെ നമുക്ക് ആൾഡിഹൈഡ് ആയിട്ട് തന്നെ മാറ്റണം അതിന് വീണ്ടും നമ്മൾ കാർബോക്സലിക് ആസിറൈഡ് കൺവേർട്ട് ചെയ്യാൻ പാടില്ല അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ കാർബോക്സലിക് ആസിറൈഡ് മാറാനുള്ള കാരണം എന്തായിരുന്നു നമ്മൾ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻ്റായ പൊട്ടാസ്യം പെർമാൻഗ്രേറ്റ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് ഇനി ആ ആൾഡിഹൈഡിൽ തന്നെ റിയാക്ഷൻ നിൽ നിൽക്കണമെങ്കിൽ ഇന്നോട് ടു സ്റ്റോപ്പ് ദ റിയാക്ഷൻ അറ്റ് ദ സ്റ്റേജ് വെർ ആൾഡിഹൈഡ് ഈസ് ഫോംഡ് വി നീഡ് ടു യൂസ് എ മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റ് ഈ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആയ പൊട്ടാസിയം പെർമാൻഗിനേറ്റ് മാറ്റിയിട്ട് നമ്മൾ അവിടെ എന്ത് ചെയ്ത് വെച്ചാൽ മതി ഏതെങ്കിലും ഒരു മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റ് അതായത് സാധാരണ രീതിയിലുള്ള മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റ് ഉപയോഗിച്ച് മതി നമുക്കവിടെ പിരിഡീനിയം ക്ലോറോ ക്രോമേറ്റ് അല്ലെങ്കിൽ ക്രോമിക് അൺഹൈഡ്രൈഡ് ക്രോമിയം ട്രൈ ഓക്സൈഡ് ഇതിൽ ഏത് വേണേലും നമുക്ക് ഉപയോഗിക്കാം ഒന്നെങ്കിൽ പി സി സി ഉപയോഗിക്കാം അല്ലെങ്കിൽ ക്രോമിയം ട്രൈ ഓക്സൈഡ് ഉപയോഗിക്കാം ബെറ്റർ എന്ന് എൻ സി ആർട്ട് പറയുന്നത് പി സി സിയാണ് പിരിഡീനിയം ക്ലോറോക്രോമേറ്റ് ഇനി അതേപോലെ തന്നെ സെക്കൻഡറി ആൽക്കോഹോളിൻ്റെ കേസിൽ നമുക്ക് കീറ്റോണിൽ തന്നെ റിയാക്ഷൻ വേണമെങ്കിൽ അല്ലെങ്കിൽ കീറ്റോൺ ഫോം ചെയ്യുന്ന സ്റ്റേജിൽ റിയാക്ഷൻ നിർത്തണമെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്ത് വെച്ചാൽ മതി മൈൽഡ് ഓക്സിറൈസിങ് ഏജൻ്റ് ഉപയോഗിച്ചാൽ മതി ഒന്നെങ്കിൽ പി സി സി അല്ലെങ്കിൽ ക്രോമിയം ട്രൈ ഓക്സൈഡ് ഉപയോഗിച്ചാൽ മതി പക്ഷേ ഇത് ടെറിഷറി ആൽക്കഹോളിന്റെ കേസിൽ ഇത് പോസിബിൾ ആവത്തില്ല കാരണം ടെറിഷറി ആൽക്കഹോൾ ഒന്നാമത് തന്നെ ഏത് കണ്ടീഷനിൽ മാത്രമേ നടക്കത്തുള്ളൂ ഡ്രാസ്റ്റിക് കണ്ടീഷനിലേ നടക്കത്തുള്ളൂ അതുകൊണ്ട് തന്നെ അവിടെ എന്ത് തന്നെ വേണം സ്ട്രോങ് ഓക്സിഡൈസിംഗ് ഏജന്റായ പൊട്ടാസ്യം പെർമാൻഗിനേറ്റ് തന്നെ വേണം പക്ഷേ അത് ഉപയോഗിക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ടുള്ള കാർബോക്സലിക് ആസിഡേ നമുക്ക് കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ടെറിഷറി ആൽക്കഹോളിൽ നിന്ന് നമുക്ക് എന്ത് പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല കീറ്റോൺ പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല ഡ്രാസ്റ്റിക് കണ്ടീഷൻ കൊടുത്താൽ എൻ്റെ പ്രോഡക്റ്റ് എന്തായിട്ട് മാറും കാർബോക്സലിക് ആസിഡായിട്ട് മാറും ഓക്കെ അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്തോളാം ഇത്രയും കണ്ടന്റ് വരുന്ന ഒരു പാർട്ടാണ് ഓക്സിഡേഷൻ പക്ഷേ ചോദ്യം അത്രയും കണ്ടന്റിൽ നിന്ന് ചോദിക്കണമെന്ന് നിർബന്ധവും ഇല്ല പക്ഷെ അത്രയും കണ്ടന്റ് അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഫാക്റ്റ് അപ്പോൾ ഇനി നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ക്വസ്റ്റിനിലേക്ക് നോക്കിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല ഈ തന്നിരിക്കുന്ന ഈ നാല് ആൽക്കഹോളിൽ ഏത് ആൽക്കഹോളാണ് ഓക്സിഡേഷൻ നടത്താത്തത് എന്നാണ് ചോദിച്ചേക്കുന്നത് അപ്പം നിങ്ങൾ അവിടെ മാത്രം സെലക്ട് ചെയ്തച്ചാൽ മതി ഈ തന്നിരിക്കുന്ന നാല് ആൽക്കഹോളിൽ ഏതാണ് ടെറിഷറി ആൽക്കഹോൾ എന്ന് നോക്കി വെച്ചാ പോലെ കാരണം അവൻ ഓക്സിഡേഷൻ നടത്തണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് വേണം ഡ്രാസ്റ്റിക് കണ്ടീഷൻ വേണം അപ്പൊ നിങ്ങളൊന്ന് സെലക്ട് ചെയ്ത് നോക്കിക്കേ ഇതിൽ ഏതാ ടെറിഷറി ആൽക്കഹോള് ബ്യൂട്ടനോൾ എന്ന് പറയുമ്പോഴത്തേക്കും ബ്യൂട്ടനോൾ സി എച്ച് ടു സി എച്ച് ടു ഒ എച്ച് അല്ലേ വരുന്നത് പ്രൈമറി ആൽക്കഹോളാ ബ്യൂട്ടൈൻ ടു ഓൾ എന്ന് പറയുമ്പോൾ മനസ്സിൽ തന്നെ നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ ഏതിന് എക്സാമ്പിളാ സെക്കൻഡറി ആൽക്കഹോള ടു മീതയിൽ ബ്യൂട്ടൈൻ ടു ഓള് ടു മീതയിൽ ബ്യൂട്ടൈൻ ടു ഓള് ഇതാണല്ലോ ടു മീതയിൽ ബ്യൂട്ടൈൻ ടു ഓള് ടെറിഷറി ആൽക്കോഹോളിൻ എക്സാമ്പിൾ അല്ലേടാ ഒ എച്ച് ഗ്രൂപ്പ് ടെറിഷറി കാർബോക്യാറ്റോണിലേക്ക് അറ്റാച്ച് ചെയ്തേക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ ടു മീതയിൽ ബ്യൂട്ടൈൻ ടു മീതയിൽ ബ്യൂട്ടൈൻ ടു ഓൾ വരത്തില്ല എന്ന് നമുക്കറിയാം ത്രീ മീതേൽ ബ്യൂട്ടൈൻ ടൂളിന്റെ കേസിൽ മൂന്നാമത്തെ പൊസിഷനിലാണ് ആര് വരുന്നത് മീതേൽ ഗ്രൂപ്പ് വരുന്നത് ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞത് ഇതിൽ നിന്ന് ഈ കണ്ടന്റിൽ നിന്ന് വന്നത് ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ് പക്ഷെ ചോദ്യങ്ങൾ ഇനിയും വരാൻ സാധ്യതയുണ്ട് മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് കാണുകയും ചെയ്യാം ഓക്കെ അപ്പൊ ഞാൻ മുൻപോട്ട് പോകുമ്പോഴും ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഈ തിയറി പോർഷൻ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം ഓക്കെ ആണല്ലോ ഇനി നോക്കിക്കടാം ഇൻ ദ റിയാക്ഷൻ ആൽക്കഹോൾ ഓൺ റിയാക്ഷൻ വിത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇൻ പ്രസൻസ് ഓഫ് സിങ്ക്ലോറൈഡ് ടു ഗീവ് ആൽക്കൈൽ ക്ലോറൈഡ് ആൻഡ് എച്ച് ടൂ വാട്ട് ഇസ് ദ കറക്ട് ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ഓഫ് ആൽക്കഹോൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ ആൽക്കഹോൾ ഫീനോളിൽ നമുക്ക് ഇത് തന്നിട്ടില്ല ചെറുതായിട്ട് നമുക്ക് പറഞ്ഞിട്ടുണ്ട് ദീസ് കോൺസെൻട്രേറ്റഡ് എച്ച് എസ് സി എൽ ആൻഡ് അൺഹൈഡ്രിങ്ക്ലോറൈഡിയസ് കോൾഡ് ആസ് ലൂക്കാസ് റിയേജന്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ലൂക്കാസ് റിയേജന്റ് എന്ന് സ്പെസിഫൈ ചെയ്യാതെ തന്നെ ഈ റിയാക്ഷൻ തന്നിരിക്കുന്നത് നമുക്ക് ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ ആരിയൻസില പ്രിപ്പറേഷൻ ഓഫ് ആൽക്കൽ ഹാലൈഡ്സ് ഫ്രം ആൽക്കഹോൾ എന്ന പാർട്ടിലുണ്ട് ഇത് അപ്പോൾ ശരിക്കും ഇത് ലൂക്കാസ് റിയാജൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻ ആണെന്ന് വ്യക്തത വരുന്നത് നമുക്ക് ആൽക്കഹോൾ ഫിനോളിലേക്ക് പോകുമ്പോഴത്തേക്കു അപ്പോൾ ലൂക്കാസ് റിയാജൻറ് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് ടു ഇന്നോടൊരു ടു ഡിഫറൻഷിയേറ്റ് പ്രൈമറി സെക്കൻഡറി ടെറിഷറി ആൽക്കഹോളാണ് ലൂക്കാസ് റിയേജൻ്റ് ആയിട്ട് നമ്മുടെ പ്രൈമറി ആൽക്കോഹോൾ ആണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ പ്രൈമറി ആൽക്കഹോളിന് എക്സാമ്പിൾ ഏതെടുക്കണമെന്നാണ് ഞാൻ പറഞ്ഞത് ഈതയിൽ ആൽക്കഹോൾ പ്രൈമറി ആൽക്കോഹോൾ ആണ് ലൂക്കാസ് ആയിട്ട് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ നോ റിയാക്ഷൻ റിയാക്ഷൻ ഒന്നും ഇല്ല പ്രത്യേകിച്ച് ഇനി റിയാക്ഷൻ നടക്കണമെങ്കിൽ തന്നെ നമ്മൾ ടെമ്പറേച്ചർ കൂടണം നോർമൽ കണ്ടീഷനിൽ റിയാക്ഷൻ ഇല്ല നേരെ മറിച്ച് സെക്കൻഡറി ആൽക്കഹോൾ ആണെങ്കിൽ പ്രൊപ്പൻ ടൂള് സെക്കൻഡറി ആൽക്കഹോൾ ഫോം വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് വെരി സ്ലോലി ഓർ വൈറ്റ് പ്രോസി ആഫ്റ്റർ ഫൈവ് മിനിറ്റ്സ് പെട്ടെന്ന് വൈറ്റ് പ്രസിപിറ്റേറ്റ് ഫോർമേഷൻ ഇല്ല വെള്ളം വല്ല നടക്കുകയുള്ളൂ സെക്കൻഡറി ആൽക്കഹോൾ ആണെങ്കിൽ നേരെ മറിച്ച് ടെറിഷറി ആൽക്കഹോൾ ആണെങ്കിൽ ടെറിഷറി ആൽക്കഹോൾ ഓൺ റിയാക്ഷൻ വിത്ത് ഇമ്മീഡിയറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആൽക്കഹോൾ കൺസിഡർ ചെയ്യുമ്പോൾ പ്രൈമറി സെക്കൻഡറി ടെറിഷറി ഇതിലാരാണ് റിയാക്റ്റീവ് കൂടുതൽ റിയാക്റ്റീവ് ലൂക്കാസ് റിയേജന്റായിട്ട് തത്ത് കോൺസെൻട്രേറ്റഡ് എച്ച് സി എൽ ആൻഡ് അൺഹൈഡ്രിങ്ക്ലോറൈഡ് പറ ആരാണ് വളരെ എളുപ്പം വൈറ്റ് പ്രസിബിലേറ്റ് തരുന്നത് അതല്ലേ മോർ റിയാക്റ്റീവ് അങ്ങനെയാണെങ്കിൽ ഓർഡർ എന്ത് വരണം ടെറിഷറി ആൽക്കഹോൾ ഈസ് മോർ റിയാക്റ്റീവ് ദാൻ ദാറ്റ് ഓഫ് സെക്കൻഡറി ആൽക്കഹോൾ മോർ റിയാക്റ്റീവ് ദാൻ ദാറ്റ് ഓഫ് പ്രൈമറി ആൽക്കഹോൾ ഓപ്ഷൻ നോക്കിക്കുക ഏതാണ് വൺ അല്ലേ വരുന്നത് ടെറിഷറി മോർ ഗ്രേറ്റ് മോർ റിയാക്റ്റീവ് ദാൻ സെക്കൻഡറി മോർ റിയാക്റ്റീവ് ദാൻ പ്രൈമറി ഓക്കെ ആണല്ലോ അപ്പം ഈ ടെസ്റ്റ് ഉപയോഗിച്ച് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ടീച്ചർ തന്നിരിക്കുന്ന ആൽക്കഹോൾ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാം പ്രൈമറി ആൽക്കഹോൾ ആൽക്കഹോളാണ് ടീച്ചർ തന്നിരിക്കുന്നതെങ്കിൽ അവിടെ റിയാക്ഷൻ നടക്കത്തില്ല നോർമൽ കേസിൽ നമ്മൾ ഈ ലൂക്കാസ് റിയാജൻറ്റ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ സെക്കൻഡറി ആൽക്കഹോൾ ആണെങ്കിൽ നമ്മൾ പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വരുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ വൈറ്റ് പ്രൊസിപിറ്റേറ്റിൻ്റെ ഫോർമേഷൻ ഉണ്ടാകത്തുള്ളൂ ടെറിഷറി ആൽക്കഹോൾ ആണെങ്കിൽ ഒഴിക്കേണ്ട താമസം റിയാജൻ്റ് ഒഴിക്കേണ്ട താമസം അവിടെ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഫോർമേഷൻ നടന്നു കഴിഞ്ഞു ഓക്കെ ഇനി അടുത്തൊരു ചോദ്യം ഇത് നമ്മുടെ പ്രോപ്പർട്ടീസിൽ നിന്നാണ് ഫിനോളിന്റെ പ്രോപ്പർട്ടീസിൽ നിന്നാണ് കൺസഡോയിങ് റിയാക്ഷൻ നമുക്ക് തന്നിരിക്കുന്ന ഫിനോള ഇവിടെ ഫീനോൾ ആണ് നമുക്ക് തന്നിരിക്കുന്നത് രണ്ട് രീതിയിലാണ് റിയാക്ഷൻ നടക്കുന്നത് ഒന്ന് എക്സ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ട് രണ്ടാമത് വൈ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ട് എക്സ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് കിട്ടുന്നത് എപ്പോഴാണ് നമുക്ക് എക്സ് കിട്ടുന്നത് ഓൺ റിയാക്ഷൻ വിത്ത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് കാർബൺ ഡയോക്സൈഡ് ഫോളോഡ് ബൈ അസിഡിഫിക്കേഷൻ വിത്ത് ഓർ ഫോളോഡ് ബൈ ആസിഡ് ഹൈഡ്രോളിസിസ് അല്ലെങ്കിൽ അസിഡിഫിക്കേഷൻ നോട്ട് ചെയ്താലും മതി രണ്ടാമത് നമ്മൾ എന്ത് ചെയ്യുന്നത് അതേ ഫിനോളിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു ഓൺ റിയാക്ഷൻ വിത്ത് ക്ലോറോഫോം ക്ലോറോഫോമാണ് ക്ലോറോഫോം സി എച്ച് സി എൽ ത്രീ ഓൺ റിയാക്ഷൻ വിത്ത് ക്ലോറോഫോം ആൻഡ് സോഡിയം ഹൈഡ്രോക്സൈഡ് സോഡിയം ഹൈഡ്രോക്സൈഡ് ഫോളോഡ് ബൈ ആസിഡ് ഹൈഡ്രോളിസിസ് ടു ഗീവ് എ വൈ എം ഈ റിയാക്ഷൻ കാണുമ്പോൾ തന്നെ നമുക്കറിയാം സോഡിയം ഹൈഡ്രോക്സൈഡ് കാർബൺ ഡയോക്സൈഡ് അറ്റ് ഫോർ ഹൺഡ്രഡ് കെൽവിൻ ആരാ അത് റിയാക്ഷൻ വാട്ട് ഇസ് എൻഡ് പ്രൊഡക്റ്റ് ഇൻ കോൾപ്സ് റിയാക്ഷൻ കോൾഫ്സ് റിയാക്ഷനിലെ എൻഡ് പ്രൊഡക്റ്റ് എക്സ് എന്ന് പറയുന്നത് ആരാ ഓർത്തോ ഹൈഡ്രോക്സി ബെൻസോയിക് ആസിഡ് അഥവാ സാലിസിലിക് ആസിഡ് ഹൈഡ്രോക്സി ബെൻസോയിക് ആസിഡ് സാലിസിലിക് ആസിഡ് സാലിസിലിക് ആസിഡ് രണ്ടാമത്തെ റിയാക്ഷൻ നിങ്ങൾ നോക്കിക്കെ ഒരുപക്ഷെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾ മനസ്സിൽ വന്നിട്ടുണ്ടായിരിക്കും ഈ റിയേജൻറ്റ് കാണുമ്പോൾ തന്നെ ഫെമിലിയർ ആണ് ക്ലോറോഫോം ആൻഡ് സോഡിയം ഹൈഡ്രോക്സൈഡ് ആരാ റീമർ ടീമൻ റിയാക്ഷൻ ആ വാട്ട് ഈസ് ദ എൻഡ് പ്രൊഡക്റ്റ് ഡ്യൂറിങ് റീമർ ടീമൻ റിയാക്ഷൻ സാലിസിൽ ഹൈഡ്രോക്സി കോമൺ നെയിം സാലിസിൽ സാലിസിൽ ആൾഡിഹൈഡ് ആൾഡിഹൈഡ് ഓപ്ഷൻ വരുന്നത് നോക്കി ഏതായാലും ഓപ്ഷൻ എ അല്ല ഹൈഡ്രോക്സി ബെൻസോയിക് ആസിഡും ഹൈഡ്രോക്സി ൾഡിഹേഡു ആ വേണ്ടത് അപ്പോൾ ഏതായാലും ഓപ്ഷൻ എ അല്ല ഓപ്ഷൻ ബി ബിയും അല്ല ഞാൻ ഓപ്ഷൻ സിയും ഡിയിലേക്കും പോകുന്നു ഡി അല്ലേ വരുന്നത് ഓക്കെ ഇനി നമുക്ക് അടുത്ത ദിവസത്തിലേക്ക് നോക്കിയാലോ ഇതും ഞാൻ അതിനോട് റിലേറ്റ് ചെയ്ത ചോദ്യം തന്നെയാണ് അതേ കോൺസെപ്റ്റ് തന്നെ മറ്റൊരു രീതിയിൽ ചോദിച്ചാൽ നമുക്ക് എപ്പോഴും മനസ്സിലുണ്ടാക്കിയും സാറേ ഇങ്ങനെ ഈ ഓപ്ഷൻ തന്നു തന്നെ ചോദ്യങ്ങൾ ചോദ്യങ്ങളുണ്ടാവുമോ അങ്ങനെ നിർബന്ധമൊന്നുമില്ലല്ലോ അതിനെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റനായിട്ടാണെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെ ഞാൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റൻ ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റൻ ആയിട്ട് നിങ്ങൾക്ക് ഞാൻ പ്രസന്റ് ചെയ്തത് മാത്രമേ ഉള്ളൂ ഹൗ ക്യാൻ യു കൺവേർട്ട് സോഡിയം ഫീനോക്സൈഡ് ടു ഓർത്തോ ഹൈഡ്രോക്സി ബെൻസോയിക് ആസിഡ് സോഡിയം ഫീനോക്സൈഡിനെ നമുക്ക് എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം ഓർത്തോ ഹൈഡ്രോക്സി ബെൻസോയിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം ഇതാണ് നമ്മുടെ സോഡിയം ഫീനോക്സൈഡ് സോഡിയം ഫീനോക്സൈഡ് ഇത് നമുക്ക് എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം ഓർത്തോ ഹൈഡ്രോക്സി ബെൻസോയിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം ഓക്കെ ഇതാണ് നമ്മുടെ സാലിസിലിക് ആസിഡ് നേരത്തെ പറഞ്ഞ കോപ്സ് റിയാക്ഷൻ തന്നെ നേരത്തെ പറഞ്ഞ കോൾക്സ് റിയാക്ഷൻ തന്നെയാണ് നമുക്ക് ചെയ്യേണ്ടത് അപ്പൊ ഇവിടെ നമ്മൾ എന്ത് മാത്രം ചെയ്താൽ മതി ഈ സോഡിയം ഫീനോളിനെ നമ്മൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം സോഡിയം ഫീനോക്സൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം ഫീനോളിനെ സോഡിയം ഫിനോക്സൈഡ് മാറ്റാൻ വേണ്ടി എന്നെ ഒയച്ച അതിനെന്ത് ചെയ്താൽ മതി കാർബൺ ഡൈ ഓക്സൈഡ് ഫോളോഡ് ബൈ അസിഡിഫിക്കേഷൻ വിത്ത് എച്ച് പ്ലസ് ആയില്ലേ ഫിനോൾ ആണ് എടുക്കുന്നതെങ്കിൽ സോഡിയം ഹൈഡ്രോക്സൈഡും കാർബൺ ഡൈ ഡയോക്സൈഡും ഒരുമിച്ചായിരിക്കണം ട്രീറ്റ് ചെയ്യേണ്ടത് സോഡിയം ഫിനോക്സൈഡ് ആണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഫോളോഡ് ബൈ അസിഡിഫിക്കേഷൻ വിത്ത് അല്ലെങ്കിൽ ആസിഡ് ഹൈഡ്രോളിസിസ് വിത്ത് ആസിഡ് ഹൈഡ്രോളിസിസ് ഓക്കെ കോൺസെപ്റ്റ് ഓക്കെ ആണല്ലോ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റനിലേക്ക് പോകാം ഇതും നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റനാണ് രണ്ട് റിയാക്ഷൻ ആ വന്നിരിക്കുന്നത് ഒന്ന് രണ്ട് ഒന്നാമത്തെ റിയാക്ഷൻ നോക്കിക്കേ ഇത് നമുക്ക് ഈ തന്നിരിക്കുന്ന ഈ ഒരു കോമ്പൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ് എച്ച് എസ് സി എൽ ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്യുക റിയാക്ഷൻ ഓഫ് ആൽക്കഹോൾ വിത്ത് ആൽക്കൽ ഹാലേഡ മറ്റൊന്നുമില്ല ഓ എച്ച് ഗ്രൂപ്പ് മാറി ആൽക്കഹോളിന്റെ ഒ എച്ച് ഗ്രൂപ്പ് മാറി അവിടെ എന്ത് വരും ഹാലോജൻ വരും എൻ്റെ ക്വസ്റ്റന് ഇതാണ് ഇതിൽ ഏത് ഒ എച്ച് ഗ്രൂപ്പാണ് മാറുന്നത് ആ ഇവിടെയുള്ള ഈ സി എച്ച് ടു അറ്റാ സി എല്ലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒ എച്ച് ഗ്രൂപ്പാണോ അതോ ബെൻസിൻ റിങ്ങിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒ എച്ച് ഗ്രൂപ്പ് ആണോ ക്ലോറിൻ റീപ്ലേസ് ചെയ്യുന്നത് ഇത് മാത്രമേ എനിക്ക് അറിയേണ്ട ആവശ്യമുള്ളൂ ഇതിലേത് ഒ എച്ച് ഗ്രൂപ്പാണ് റീ ക്ലോറിൻ ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്യുന്നത് യാതൊരു സംശയവും വേണ്ട ഈ സി എച്ച് ടുയിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒ എച്ച് ഗ്രൂപ്പ് ആയിരിക്കും ക്ലോറിൻ ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്യേണ്ടത് എന്താണ് അതിൻ്റെ റീസൺ എന്നറിയാവോ ഇവന് യാതൊരു തരത്തിലുള്ള മാറ്റവും ഉണ്ടാവത്തില്ല ഇവനിവിടെ തന്നെ ഉണ്ടായിരിക്കും എന്താണെന്ന് അറിയാവോ കാരണം ഈ ഒരു ഒ എച്ചിൻ്റെ പ്രത്യേകത എന്താ ഡയറക്റ്റ്ലി അറ്റാച്ച്ഡ് ടു ബെൻസിൻ റിങ് അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട് റെസോണൻസ് ഉണ്ട് ബിക്കോസ് ദിസ് ഒ എച്ച് ഗ്രൂപ്പ് ഓർ ദിസ് സബ്സ്റ്റിറ്റ്യൂൻറ്റ് ഗ്രൂപ്പ് ഈസ് അറ്റാച്ച്ഡ് ടു എ പൈ കോൺജുഗേറ്റഡ് സിസ്റ്റം പൈ കോൺസിഗേറ്റഡ് സിസ്റ്റത്തിലായതുകൊണ്ട് നിർബന്ധമായിട്ടും അവിടെ ഏത് എഫക്റ്റ് ഉണ്ടായിരിക്കും റെസോണൻസ് ഇഫക്റ്റ് അഥവാ മീസോമറിക് ഇഫക്റ്റ് ദർഫോർ ദിസ് കാർബൺ ഓക്സിജൻ ബോണ്ട് അക്വറെ പാർഷ്യൽ പോസിറ്റീവ് ചാർജ് ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ആ പാർഷ്യൽ പോസിറ്റീവ് പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ആ പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ഉള്ളതുകൊണ്ട് വളരെ എളുപ്പം എന്ത് ചെയ്യാൻ പറ്റത്തില്ല ഈ ക്ലോറിന് ഈ ഒ എച്ച് ബോണ്ട് അല്ലെങ്കിൽ സോറി ഈ കാർബൺ ഒ എച്ച് ബോണ്ട് എന്ത് ചെയ്യാൻ സാധിക്കത്തില്ല ബ്രേക്ക് ചെയ്യാൻ സാധിക്കത്തില്ല അല്ലെങ്കിൽ ഇതിനെ വളരെ എളുപ്പമെന്ന് എന്ത് ചെയ്യാൻ സാധിക്കത്തില്ല റീപ്ലേസ് ചെയ്യാൻ സാധിക്കത്തില്ല അതുകൊണ്ട് ഈ കോമ്പൗണ്ടിൽ ഒ എച്ച് റീപ്ലേസ് ചെയ്യുന്നത് എവിടെ നിന്ന് മാത്രമായിരിക്കും ദ ഒ എച്ച് അറ്റാച്ച് വിത്ത് സി എച്ച് ടു ഗ്രൂപ്പ് ഇനി രണ്ടാമത്തെ നോക്കിക്കേ നമുക്ക് തന്നിരിക്കുന്ന ആളെ കാണുമ്പോൾ തന്നെ മനസ്സിലായി ടെറിഷറി ആൽക്കഹോൾ ആണ് ബ്യൂട്ടൈൻ ഓൾ ആണ് തന്നിരിക്കുന്നത് അല്ലെങ്കിൽ ടെറിഷറി ബ്യൂട്ടൈൽ ആൽക്കഹോൾ ഓൺ റിയാക്ഷൻ വിത്ത് കോപ്പർ കാറ്റലിസ്റ്റ് അറ്റ് ഓഫ് ഫൈവ് സെവൻറ്റി ത്രീ കെൽവിൻ അവിടെയും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് പ്രൈമറി ആൽക്കഹോള് ഓൺ റിയാക്ഷൻ വിത്ത് കോപ്പർ കാറ്റലിസ്റ്റ് അറ്റ് ഫൈവ് അണ്ടർഗോ ഡി ഹൈഡ്രോജിനേഷൻ ടു ഗീവ് ആൾഡിഹൈഡ് ഞാൻ പറയുന്ന സെന്റൻസ് കൃത്യമായിട്ട് ഓർത്തേക്കണം സെക്കൻഡറി ആൽക്കഹോള് ഓൺ ഹീറ്റിംഗ് വിത്ത് കോപ്പർ കാറ്റലിസ്റ്റ് അറ്റ് ഫൈവ് സെവൻറ്റി ത്രീ കെൽവിൻ അണ്ടർ ഗോ ഡി ഹൈഡ്രോജിനേഷൻ ടു ഗീവ് കീറ്റോൺ ടെറിഷറി ആൽക്കഹോള് ഓൺ ഹീറ്റിംഗ് വിത്ത് കോപ്പർ കാറ്റലിസ്റ്റ് അറ്റ് ഫൈവ് സെവൻറ്റി ത്രീ കെൽവിൻ ഇത് നടക്കത്തില്ല അണ്ടർഗോ ഡി ഹൈഡ്രോ ഹാലോജിനേഷൻ ടു ഗീവ് ആൽക്കീന് അവിടെ ഡീ ഹൈഡ്രോജിനേഷൻ നടക്കുന്നതിന് പകരം ഡി ഹൈഡ്രോ ഹാലോജിനേഷൻ ആണ് നടക്കുന്നത് ടു ഗീവ് ആൽക്കീന് അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നു ഡി ഡിഹൈഡ്രോ ഹാലോജിനേഷൻ അല്ല നമുക്ക് ഏതാ പോകുന്നത് വാട്ടർ അല്ല പോകുന്നത് അപ്പോൾ ഡീ ആണ് ഡീഹൈഡ്രേഷൻ ടു ഗീവ് ആൽക്കീൻ അപ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഏതാണ് സി എച്ച് ത്രീ സി സി എച്ച് ത്രീ ഡബിൾ ബോണ്ട് സി എച്ച് ടു ഡി ഹൈഡ്രോജിനേഷൻ അല്ല ഡി ഹൈഡ്രേഷൻ ഞാനിവിടെ എഴുതിയേക്കുന്നു ഡിഹൈഡ്രേഷൻ ഓക്കെ ഏതാൽക്കീന കിട്ടുന്നത് ടു മീതയിൽ പ്രൊപ്പീന് അല്ലെങ്കിൽ കോമൺ നെയ്മ് ഐസോബ്യൂട്ടീൻ ഓക്കെ അപ്പോൾ രണ്ടടുത്തുള്ള പ്രത്യേകത ശ്രദ്ധിക്കണം ഇത് രണ്ടും നമുക്ക് തെറ്റാൻ ഒരു ചോദ്യമാണ് ആയുധ കേസിൽ നമുക്ക് കിട്ടുന്നത് ഇവിടെ ഒ എച്ച് ഗ്രൂപ്പ് ഒരിക്കലും അല്ലെങ്കിൽ സി ഒ എച്ച് ബോണ്ട് ഏത് ബ്രേക്ക് ചെയ്യത്തില്ല ബെൻസി റിംഗിലേക്ക് അറ്റാച്ച് ബ്രേ അറ്റാച്ച് ചെയ്തത് ബ്രേക്ക് ചെയ്യത്തില്ല സി എച്ച് ടുവിലേക്ക് അറ്റാച്ച് ചെയ്തതേ ബ്രേക്ക് ചെയ്യത്തുള്ളൂ രണ്ടാമത് ടെറഷറി ആൽക്കഹോളിന്റെ കേസിൽ ഡീഹൈഡ്രോജിനേഷൻ അല്ല നടക്കുന്നത് ആണ് നടക്കുന്നത് ടു ഗീവ് ആൽക്കീന് ഓക്കേ Let me go to the the next question. Write സ്ട്രക്ചർ ഓഫ് മെയിൻ പ്രൊഡക്റ്റ് ഇൻ ദ ഫോളോയിങ് റിയാക്ഷൻ ഈ തന്നിരിക്കുന്ന റിയാക്ഷനിൽ പ്രൊഡക്റ്റ് ആണ് നമുക്ക് വേണ്ടത് ഇതും നമുക്കൊരു പക്ഷെ ചിലപ്പോൾ ഫെമിലിയർ ആയിട്ടുള്ളതായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ആയിട്ട് പരീക്ഷകളിൽ ഒരുപക്ഷെ കണ്ടതായിരിക്കാം കാരണം ആൽക്കഹോൾ ഫിനോളിൽ നിന്ന് ക്വസ്റ്റൻ ഇടുന്ന ആരും ഈ ഒരു ചോദ്യം സാധാരണ ഇടാറുണ്ട് നമ്മൾ പഠിച്ചിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആൽക്കഹോളിന്റെ പ്രിപ്പറേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഒന്ന് മൂന്ന് പ്രിപ്പറേഷനും ഉള്ളു ഒന്ന് ആൽക്കീൻസിൽ നിന്ന് രണ്ടാമത്തത് കാർബണിൽ കോമ്പൗണ്ടിൽ നിന്ന് മൂന്നാമത്തത് ഗ്രിഗനാഡ് റിയേജൻ നിന്ന് ആൽക്കീൻസിൽ നിന്നുള്ള പ്രിപ്പറേഷൻ രണ്ടെണ്ണം ഉണ്ട് ബൈ ആസിഡ് കാറ്റലൈസ് ഹൈഡ്രേഷൻ ഓഫ് ആൽക്കീൻസും ഉണ്ട് അതുപോലെ തന്നെ ഹൈഡ്രോബൊറേഷൻ ഓക്സിഡേഷനും ഉണ്ട് നമ്മൾ കാർബണിൽ കോമ്പൗണ്ടിലേക്ക് പോകുമ്പോൾ ഒറ്റ മറുപടി ഉള്ളൂ ബൈ റിഡക്ഷൻ ഓഫ് കാർബണിൽ കോമ്പൗണ്ട് കാർബണിൽ കോമ്പൗണ്ടിന് റിഡക്ഷൻ നടത്തിയച്ചാൽ മതി ഏതെങ്കിലും റെഡ്യൂസിങ് ഏജന്റ് ഉപയോഗിച്ച് നമ്മുടെ മനസ്സിൽ വരുന്ന റെഡ്യൂസിങ് ഏജന്റ് ഏതൊക്കെയാണ് ആ യെ സോഡിയം ബോറോ ഹൈഡ്രൈഡ് ഉണ്ട് അതുപോലെ തന്നെ ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് ഉണ്ട് ഹൈഡ്രജൻ ബാർ നിക്കൽ ഉണ്ട് അതായത് ഹൈഡ്രോജനേഷൻ ഇൻ പ്രസൻസ് ഓഫ് നിക്കൽ കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ ഹൈഡ്രോജനേഷൻ ഇൻ പ്രസൻസ് ഓഫ് പ്ലാറ്റിനം ഓർ പലേഡിയം കാറ്റലിസ്റ്റ് സിങ്ക് ഹൈഡ്രോജ് ഹൈഡ്രോജനേഷൻ ഇൻ പ്രസൻസ് ഓഫ് സിങ്ക് ഇങ്ങനെ പല കാറ്റലിസ്റ്റുകൾ ടിന്നിൻ്റെ പ്രസൻസിലുണ്ട് അല്ലെങ്കിൽ ഇവിടെ എച്ച് എസ് സിയിൽ എടുത്താലും മതി അതിനെ എടുക്കണമെന്നില്ല എച്ച് എസ് സിയിൽ എടുത്താലും മതി ഇതെല്ലാം നമ്മുടെ റെഡ്യൂസിങ് ഏജൻറ്റാണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു റെഡ്യൂസിങ് ഏജൻറ്റ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്താൽ മതി റിഡക്ഷൻ നടത്തിയാച്ചാൽ മതി ഓക്കെ പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് കാർബോക്സിലിക് കാർബോക്സലിക്യാസറോ എസ്റ്ററോ ആണെങ്കിൽ നമുക്ക് നോർമൽ റെഡ്യൂസിങ് ഏജൻറ് ഉപയോഗിച്ച് പറ്റത്തില്ല ഒന്നെങ്കിൽ നമുക്ക് കാർബോക്സിലിക് ആസിഡ് ആണെങ്കിൽ ഈ ആയിട്ട് ഇതിലുള്ള സ്ട്രോങ് റെഡ്യൂസിങ് ആയ ലിഥിയം അലുമിനിയം ഹൈഡ്രേഡ് തന്നെ വേണം അതിൽ യാതൊരു മാറ്റവും ഇല്ല പക്ഷേ നേരെ മറിച്ച് എസ്ട്ര ആണെങ്കിൽ ഒന്നെങ്കിൽ ലിഥിയം അലുമിനിയം ഹൈഡ്രേഡ് അല്ലെങ്കിൽ ദിസ് ഇസ് കാറ്റലറ്റിക് ഹൈഡ്രോജനേഷൻ കാറ്റലിറ്റിക് ഹൈഡ്രോജനേഷൻ ഏതാണെങ്കിലും പോസിബിൾ ആകും പക്ഷേ ലിഥിയം അലുമിനിയം ഹൈഡ്രേഡ് നിർബന്ധമായിട്ടും വേണ്ടത് ആരുടെ കേസിലാണ് കാർബോക്സിലിക് ആസിഡിന്റെ കേസിലാണ് എന്താണെങ്കിലും ഇവിടെ നമുക്ക് എസ്റ്റർ ആണ് തന്നിരിക്കുന്നത് ഇതിൽ രണ്ടിൽ ഏതെങ്കിലും പോസിബിൾ ആകത്തുള്ളൂ അപ്പൊ ഇവിടെ നമ്മൾ ഏത് എടുത്തിരിക്കുന്നത് സോഡിയം ബോറോ ബോറോഹൈഡ്രേറ്റ് എടുത്തിരിക്കുന്നത് മൈൽഡ് റെഡ്യൂസിങ് ഏജന്റ് എടുത്തിരിക്കുന്നത് അപ്പൊ ഈ മൈൽഡ് റെഡ്യൂസിങ് ഏജന്റ് ഉപയോഗിച്ച് റിഡക്ഷൻ നടത്തുമ്പോൾ ഒരു കാരണവശാലും ഇതാ ഈ കാർബണിൻ ഗ്രൂപ്പ് എന്ത് ചെയ്യത്തില്ല റിഡക്ഷൻ നടക്കത്തില്ല അപ്പൊ ഏത് മാത്രമേ ഉള്ളൂ ഇതാ ഇവൻ മാത്രമേ ഉള്ളൂ അപ്പൊ ഇവനെ റിഡക്ഷൻ നടത്താൻ വേണ്ടി പൈ ബോണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഹൈഡ്രജൻ ആറ്റം ഉപയോഗിച്ച് നമ്മൾ പൊട്ടിക്കുന്നു രണ്ട് സൈഡിലേക്കും ഹൈഡ്രജൻ ആറ്റം കൊടുക്കുന്നു രണ്ടാമത്തെ കാർബൺ ഡബിൾ ബോണ്ട് ഓക്സിജൻ ബോണ്ടിന് യാതൊരു മാറ്റവും സംഭവിക്കത്തില്ല ഇവന് സംഭവിക്കണമെങ്കിൽ ഈ സോഡിയം ബോറോ ബോറോഹൈഡ്രേറ്റിന്റെ പകരം ഒന്നെങ്കിൽ നമ്മൾ ലിഥിയം അലുമിനിയം ഹൈഡ്രേറ്റ് ഉപയോഗിക്കണം അല്ലെങ്കിൽ കാറ്റലിറ്റിക് ഹൈഡ്രോജനേഷൻ ആയിരിക്കണം നമ്മൾ അവിടെ നടത്തുന്നത് ഓക്കെ അപ്പൊ ഇവിടെ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ഏതാണ് അവന് റിഡക്ഷൻ നടത്തി നമുക്ക് ഇവനെന്തായിട്ട് കൺവേർട്ട് ചെയ്തു ഒ എച്ച് ആയിട്ട് മാറി ബാക്കിയുള്ള മാറ്റം ഒന്നുമില്ല ഓക്കെ ഇനി അടുത്തത് അഡീഷണൽ ഓഫ് വാട്ടർ ടു ഗീവ് ടു ദിസ് കോമ്പൗണ്ട് ഈദീനൈൽ ബെൻസീന ഇത് ഈദീനൈൽ ബെൻസീനാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമ്മൾ വാട്ടർ ആഡ് ചെയ്യുക എന്താണേലും ഒരു അൺസിമെട്രിക്കൽ ആൽക്കീൻ ആണല്ലോ ഒരു അൺസിമെട്രിക്കൽ ആൽക്കീനിലേക്ക് വാട്ടർ നമ്മൾ ആഡ് ചെയ്യും ഇൻ പ്രസൻസ് ഓഫ് ആസിഡ് വിച്ച് അഡീഷൻ ടേക്ക് പ്ലേസ് മാർക്കോണിക് ഓഫ് അഡീഷൻ ടേക്ക് പ്ലേസ് മാർക്കോണിക് ഓഫ് അഡീഷൻ ആണെങ്കിൽ എച്ച് പ്ലസ് പോസിറ്റീവ് പാർട്ട് എങ്ങോട്ടേക്ക് പോകണം കൂടുതൽ ഹൈഡ്രജൻ ആറ്റം ഉള്ള കാർബണിലേക്ക് പോകണം നെഗറ്റീവ് പാർട്ട് എങ്ങോട്ടേക്ക് പോകണം കുറവ് ഹൈഡ്രജൻ ആറ്റം ഉള്ള കാർബണിലേക്ക് പോകണം ഒന്നും അവിടെ നോക്കാനില്ലല്ലോ ഡയറക്റ്റ് മാർക്കോണിക് ഓഫ് അഡീഷൻ ഓഫ് വാട്ടർ അപ്പോൾ ഇവിടെ ഞാൻ വാട്ടർ ആഡ് ചെയ്തു സിംഗിൾ ബോണ്ട് സി എച്ച് ത്രീ ആരാത് ഒന്നാമത്തെ പൊസിഷനിൽ തന്നെ ആരും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഫീമെയിൽ ഗ്രൂപ്പ് വൺ ഫീമെയിൽ എതനോള് വൺ ഫീമെയിൽ എതനോള് ഓക്കെ ടു ഒരു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റൈറ്റ് ദ മെയിൻ പ്രൊഡക്റ്റ് ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻ പ്രിപ്പറേഷൻ ഓഫ് ആൽക്കഹോളിൽ നിന്നുള്ള മറ്റൊരു ആണ് അതുപോലെ പ്രോപ്പർട്ടീസ് ഓഫ് ഫിനോളും ഉണ്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പ്രിപ്പറേഷൻ ഓഫ് ആൽക്കഹോൾ ആണ് ഈ പ്രിപ്പറേഷൻ ഓഫ് ആൽക്കഹോൾ എന്ന് കേൾക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഈ മൂന്ന് കാര്യങ്ങൾ നിർബന്ധമായിട്ട് മനസ്സിലുണ്ടാവണം കേട്ടോ ആൽക്കീന് കാർബണിൽ കോമ്പൗണ്ട് ഗ്രിഗിനാഡ് റിയേജൻറ്റ് അപ്പം ഇവിടെ ഏതായാലും നമുക്ക് ഈ തന്നിരിക്കുന്ന ആൽ ഓർഗാനിക് കോമ്പൗണ്ട് ഏതാ പ്രൊപ്പീൻ അല്ല തന്നിരിക്കുന്നത് അതായത് നമുക്ക് തന്നിരിക്കുന്നത് ആൽക്കീനെ തന്നിരിക്കുന്നത് അപ്പോൾ ആൽക്കീന് ഓൺ റിയാക്ഷൻ വിത്ത് ഡൈബൊറൈൻ ഫോളോഡ് ബൈ ഓക്സിഡേഷൻ ഇൻ പ്രസൻസ് ഓഫ് ആൽക്കലൈൻ മീഡിയം ഈ ഒരു റിയേജൻ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ മനസ്സിൽ ഉറപ്പിച്ചോണം ഹൈഡ്രോബൊറേഷൻ ഓക്സിഡേഷൻ പ്രോസസ്സാണ് നടക്കുന്നത് ഹൈഡ്രോബൊറേഷൻ ഓക്സിഡേഷൻ എന്ന് പറയുമ്പോൾ ആൻ്റി മാർക്കോണിക് ഓഫ് അഡീഷൻ ഓഫ് വാട്ടർ ആയിരിക്കും നടക്കുന്നത് അവിടെ നമ്മൾ പ്രത്യേകിച്ച് വാട്ടർ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഓൾറെഡി മീഡിയം അക്വസിലായത് കൊണ്ട് മീഡിയത്തിൽ തന്നെ വാട്ടർ ഉണ്ട് അപ്പോൾ ഈ ഒരു റിയേജൻറ്റ് കണ്ടിട്ടുണ്ടോ വേറൊന്നും ചിന്തിച്ചേക്കരുത് ജസ്റ്റ് ആഡ് വാട്ടർ മോളിക്കുൾ അക്കോഡിങ് ടു ആൻറ്റി മാർക്കോണിക് ഓഫ് റൂൾ അഥവാ ആൻറ്റി മാർക്കോണിക് ഓഫ് ആണ് നടക്കുന്നത് ആൻറ്റി എം അഡീഷൻ ആൻറ്റി മാർക്കോണിക്കോ ഫഡീഷൻ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് പാർട്ടീസ് ആഡ് ടു കാർബൺ ആറ്റം ഹാവിങ് ലെസ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം ആൻഡ് നെഗറ്റീവ് പാർട്ടീസ് ആഡ് ടു കാർബൺ ആറ്റം ഹാവിങ് മോർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം പ്രൊഡക്റ്റ് ഏതാന്ന് കൊടുക്കാവല്ലോ സി എച്ച് ത്രീ സി എച്ച് ടു സി എച്ച് ടു ഒ എച്ച് പ്രൊപ്പോള് പ്രൈമറി ആൽക്കോഹോള് നിരമറിച്ച് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ഇതല്ല ആസിഡ് കാറ്റലൈസ് ഹൈഡ്രേഷൻ ആണ് നടത്തുന്നത് അതായത് ഈ ഡൈബോറൈൻ ഒക്കെ നിങ്ങൾ മാറ്റി വെച്ചിട്ട് അവിടെ ആസിഡിന്റെ പ്രസൻസിൽ വാട്ടർ ആഡ് ചെയ്യുവാണെങ്കിൽ മാർക്കോണിക് ഓഫ് അഡീഷൻ ആയിരിക്കും നടക്കുന്നത് മനസ്സിൽ പ്രൊഡിക്റ്റ് ചെയ്യാവോ ഏത് പ്രൊഡക്റ്റ് അവിടെ കിട്ടുന്നത് പ്രൊപ്പൻ ടു ഓള് സെക്കൻഡറി ആന്റി മാർക്കോണിക് ഓഫ് അഡീഷൻ നടക്കുമ്പോഴാണ് പ്രൊപ്പൈൻ വൺ ഓള് കിട്ടുന്നത് അഥവാ പ്രൈമറി ആൽക്കഹോൾ കിട്ടുന്നത് ഇനി രണ്ടാമത്തെ റിയാക്ഷൻ നോക്കിക്കുകയും ഞാനിത് പറയേണ്ട ആവശ്യമില്ല ആൻസർ എഴുതേണ്ട ആവശ്യമില്ല നമുക്ക് തന്നിരിക്കുന്ന ഫിനോൾ ആണ് ഫിനോൾ ഓൺ റിയാക്ഷൻ വിത്ത് ആരായിട്ട് റിയാക്ട് ചെയ്യുന്ന ഫീനോൾ ഇൻ പ്രസൻസ് ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് കാണുമ്പോൾ തന്നെ മനസ്സിലായി സോഡിയം ഫീനോക്സൈഡ് പിന്നെ കാർബൺ ഡയോക്സൈഡ് ഇൻ പ്രസൻസ് ഓഫ് ആസിഡ് നമുക്കറിയാം കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഓർത്തോ ഹൈഡ്രോക്സി ബെൻസോയിക് ആസിഡ് സാലിസിലിക് ആസിഡ് കോമൺ നെയിം ഓർത്ത് വെച്ചേക്കണം കേട്ടോ ഓക്കെ ലെറ്റ് മീ കോറ്റ നെക്സ്റ്റ് ക്വസ്റ്റൻ ഇത് നല്ലൊരു ചോദ്യമാണ് നമുക്ക് എൻ സിആർ ടിയിൽ എക്സസൈസ് പാർട്ടിൽ ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ നമുക്ക് കിടക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ആൽക്കഹോൾ ഫിനോളിൽ കൺവേർഷനാണ് നെയ്മ ഡിഫറെ ടു പെർഫോം ദ ഫോളോയിങ് റിയാക്ഷൻ ഈ തന്നിരിക്കുന്ന കൺവേർഷൻ നടത്താൻ വേണ്ടി വേണ്ട ആണ് നമുക്ക് വേണ്ടത് റിയേജൻ്റ് എഴുതണമെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ ആ കൺവേർഷൻ എഴുതി നോക്കിയേ പറ്റത്തുള്ളൂ അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് എന്താണ് ഫിനോളിനെ നമ്മൾ ബെൻസിനായിട്ട് കൺവേർട്ട് ചെയ്യുക ഫിനോളിനെ ബെൻസീനായിട്ട് കൺവേർട്ട് ചെയ്യുന്നു ഏത് റിയാജൻ്റെ ഉപയോഗിക്കേണ്ടത് സിംഗിഡസ്റ്റ് ആൻസർ ആയി ഡീഹൈഡ്രേഷൻ ഓഫ് പ്രൊപ്പൈൻ ടുവോൾ ടു പ്രൊപ്പീന് പ്രൊപ്പൈൻ ടൂൾ എടുക്കുന്നു ഇതിനെ നമുക്ക് എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം പ്രൊപ്പീനായിട്ട് കൺവേർട്ട് ചെയ്യണം ആയിട്ട് കൺവേർട്ട് ചെയ്യണം എന്ത് ചെയ്ത് വച്ചാൽ മതി വാട്ടർ മോളിക്കൾ എലമിനേറ്റ് ചെയ്തതച്ചാൽ പോരെ അപ്പോൾ ഇവിടുന്ന് വാട്ടർ മോളിക്കൾ എലിമിനേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് ഡീഹൈഡ്രേഷൻ ആണ് നടത്തേണ്ടത് ഡീഹൈഡ്രേഷൻ നടക്കുന്നത് ആരുടെ പ്രസൻസില്ല ഡീഹൈഡ്രേഷൻ ഐ എസ് കോൺസെൻട്രേറ്റഡ് സൾഫിരിക് ആസിഡ് ആറ്റ് ഫോർ ഫോർട്ടി ത്രീ കലിവിൻ അല്ലേ അല്ല അവിടെയാണ് പ്രശ്നം ഈ ചോദ്യത്തിൻ്റെ പ്രത്യേകതയതാ നമ്മൾ നോർമലി ഡീഹൈഡ്രേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും കോൺസെൻട്രേറ്റഡ് സൾഫിരിക്ക് ആസഡാറ്റ് ഫോർ ഫോർട്ടി ത്രീ കെൽവിന ഞാൻ ഇതാ നിങ്ങളുടെ മുൻപിലേക്ക് ഈ ഒരു എക്സാമ്പിളാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നതെങ്കിൽ അതായത് ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു പ്രൊപ്പയിൻ ടുവോളിന് പകരം പ്രൊപ്പനോളാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത് ഇതിനെ ഞാൻ ഡീഹൈഡ്രേഷൻ ഞാൻ നടത്തുന്നു ഡീഹൈഡ്രേഷൻ നടത്തി ഇത് എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു നമ്മുടെ ഡീഹൈഡ്രേഷൻ നടത്തി ഇവിടെ സെയിം തന്നെ ഏതാണ് നമുക്ക് കിട്ടുന്നത് പ്രൊപ്പീൻ തന്നെ കിട്ടുന്നു നമുക്ക് പക്ഷെ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒന്നാമത്തെ ആൾ ആരാണ് സെക്കൻഡറി ആൽക്കഹോള് രണ്ടാമത്തെ ആള് ഏതാണ് പ്രൈമറി ആൽക്കഹോള ഈ ഡീഹൈഡ്രേഷനിലുള്ള ഈസിനസ് എന്ന് പറയുന്നത് ടെറിഷറി ആൽക്കഹോൾ ഈസ് മോർ റിയാക്റ്റീവ് ദാൻ സെക്കൻഡറി ആൽക്കഹോൾ മോർ റിയാക്റ്റീവ് ദാൻ പ്രൈമറി ആൽക്കഹോള ആ ഒരു ചെറിയൊരു പ്രത്യേകതയാണ് ഈ ക്വസ്റ്റിൽ ഇട്ടയാൾ ചെയ്തേക്കുന്നത് ഇവിടെ അപ്പോൾ പ്രൈമറി ആൽക്കഹോൾ ആണെങ്കിൽ മാത്രമേ ആരുടെ പ്രസൻസിൽ പറ്റത്തുള്ളൂ ഇവിടെ ഇവിടെ ആണെങ്കിൽ നമുക്ക് ഏത് ഉപയോഗിക്കാം കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് അറ്റ് ഫോർ ഫോർട്ടി ത്രീ കെൽവിൻ നമുക്ക് ഉപയോഗിക്കാം പ്രശ്നമില്ല പക്ഷേ സെക്കൻഡറി ആൽക്കഹോളിന്റെ കേസിൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ആസിഡിന്റെ ആവശ്യം നമുക്കില്ല അതുകൊണ്ട് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് എച്ച് ത്രീ പി ഒ ഫോർ ആയി എയ്റ്റി ഫൈവ് പേഴ്സൻറ്റേജ് ഓഫ് ഫോസ്ഫോറിക്ക് ആസിഡാണ് നമ്മൾ സെക്കൻഡറി ആൽക്കഹോളിൽ ഉപയോഗിക്കുന്നത് നേരെ മറിച്ച് ടെറിഷറി ആൽക്കഹോളിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ഫോസ്ഫോറിക് ആസിഡ് തന്നെ മൈൽഡ് ഓക്സിഡൈസിങ് ഏജൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മൈൽഡ് ആസിഡ് ആയിട്ടുള്ള ഫോസ്ഫോറിക് ആസിഡ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പക്ഷേ അതിൻ്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ അതിൻ്റെ കോൺസെൻട്രേഷൻ കുറച്ചും കൂടെ കുറച്ചു ഡയലൂട്ട് ചെയ്ത് നമ്മൾ ട്വൻ്റി പെർസെൻറ്റേജ് ഫോസ്ഫോറിക് ആസിഡേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ അപ്പോൾ എന്താണെങ്കിലും ഈ സെക്കൻഡറി ആൽക്കഹോൾ ആയതുകൊണ്ട് നമ്മളിവിടെ ഏതാ ഉപയോഗിക്കേണ്ടത് ഫോസ്ഫോറിക് ആസിഡ് അതും കൊടുത്തിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് ക്രാഫ്റ്റ് ഓഫ് ഓഫ് അനിസോ അനിസോൾ എനിവേ ഇത് നമുക്ക് നിന്ന് ാണ് നമുക്കറിയാം ഓർഗാനിക്സ് എടുക്കുമ്പോൾ ചിലപ്പോൾ എല്ലാ പോർഷനിൽ നിന്നും കൂടി ഒരുമിച്ചിട്ടുള്ള നമുക്ക് പ്രതീക്ഷിക്കാം എനിവേ ഇത് നമുക്ക് ഈ ക്ലാസ്സിൽ തന്നെ നമുക്ക് ചെയ്യാം ബാക്കി റിമൈനിങ് ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഇതിൽ നമുക്ക് ഫ്രിഡിൽ ക്രാഫ്റ്റ് ആൽക്കുലേഷൻ ഓഫ് അനിസോൾ എടുക്കുവാണെങ്കിൽ നമ്മൾ അനിസോൾ എടുക്കുന്നു ആൽക്കൽ അരയിൽ എക്സാമ്പിൾ ആണ് അനിസോൾ അനിസോൾ ഓൺ റിയാക്ഷൻ വിത്ത് ഫ്രിഡിൽ ക്രാഫ്റ്റ് ആൽക്കുലേഷൻ എന്ന് പറയുമ്പോൾ ആൽക്കയിൽ ഹാലൈഡ് അല്ലേ ഇൻ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ് മീതയിൽ ഹാലൈഡ് മീതെയിൽ ക്ലോറൈഡ് ഇൻ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ് റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് മീതേൽ ഗ്രൂപ്പ് ഏതൊക്കെ പൊസിഷനിലേക്ക് വരുന്നു അനുസോള് ഓർത്തോ പാരാ ഡയറക്ടി ആയതുകൊണ്ട് മീതേൽ ഗ്രൂപ്പ് ഓർത്തോ പൊസിഷനിലേക്കും വന്നു അതേപോലെ തന്നെ എങ്ങോട്ടേക്കും വന്നു പാരാ പൊസിഷനിലേക്കും വന്നു ആരായത് ഓർത്തോ മെതോക്സി അല്ലെങ്കിൽ ടു മെദോക്സി അനുസു മെതോക്സി ടൊവിൻ ടൊുവിൻ അല്ലേ വരുന്നത് ആൻഡ് ീണ്ടും അടുത്ത് ഡി ഹൈഡ്രോജിനേഷൻ ഓഫ് എഥനോൾ ടു എഥനാൾ എഥനോളിനെ നമ്മൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം എഥനാൾ ആയിട്ട് കൺവേർട്ട് ചെയ്യണം ഡീഹൈഡ്രോജനേഷൻ അത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ കോപ്പർ കാറ്റലിസ്റ്റ് നമ്മൾ ഉപയോഗിച്ചാൽ മതി എഥനോൾ ടു എഥനോൾ ഇവിടുന്ന് ഹൈഡ്രജൻ എലിമിനേറ്റ് ചെയ്യേണ്ടത് ഹൈഡ്രജൻ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏതാ ഉപയോഗിക്കുന്നത് കോപ്പർ കാറ്റലിസ്റ്റ് അറ്റ് ഫൈവ് സെവൻറ്റി ത്രീ കെൽവിന് സെക്കൻഡറി ആൽക്കഹോൾ ആണെങ്കിൽ ഡീഹൈഡ്രോജിനേഷൻ നടത്തി കീറ്റോൺ ആയിരിക്കും കിട്ടുന്നത് പക്ഷേ ടെറിഷറി ആൽക്കഹോൾ ആണെങ്കിൽ മാത്രം ഈ ഡീഹൈഡ്രോജിനേഷൻ നടക്കുന്നതിന് പകരം ഡി ഹൈഡ്രേഷൻ ആണ് നടക്കുന്നത് റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് കറസ്പോണ്ടിങ് ആൽക്കീന് അതുകൊണ്ട് തന്നെ ആ മെത്തേഡ് പ്രൈമറി സെക്കൻഡറി ടെറിഷറി ആൽക്കഹോളിനെ ഡിസ്റ്റിങ്ഷ് ചെയ്യാനും നമ്മൾ ഉപയോഗിക്കും ഓക്കെ 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 ഡി എസ് ഹൗ ആർ ദോളോയിങ് കൺവേർഷൻസ് ക്യാരിഡ് ഔട്ട് അതേ ടൈപ്പിലുള്ള ചോദ്യം തന്നെയാണ് കൺവേർഷൻ ആണ് പ്രൊപ്പീനെ നമ്മൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം പ്രൊപ്പയിൻ ടൂൾ ആയിട്ട് മാറ്റണം പ്രൊപ്പീനിനെ പ്രൊപ്പൈൻ ടൂൾ ആയിട്ട് ഇപ്പൊ ഒരു പക്ഷെ നമുക്ക് ഒരു എക്സാമിന് ഇങ്ങനെയൊരു കൺവേർഷൻ നമുക്ക് കിട്ടുന്നില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുക പ്രൊപ്പീന് പ്രൊപ്പൻ ടൂൾ എന്നിട്ടൊന്ന് ആലോചിച്ച് നോക്കിക്കേ ഇതാണല്ലോ പ്രൊപ്പൻ ടൂവോൾ എന്ന് പറയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഈ പ്രൊപ്പൻ ട്യൂൾ ആയിട്ട് മാറ്റാൻ വേണ്ടി എന്ത് വഴിയുണ്ട് എന്താണേലും അവിടെ എക്സ് അഡീഷണൽ ആയിട്ട് നമുക്ക് വേണ്ടത് എന്താ ഒ എച്ചും എച്ചും അല്ലേ അപ്പോൾ നിർബന്ധമായിട്ടും ഇവിടെ കൺസിഡർ ചെയ്യേണ്ടത് എന്താണ് ആണ് ഹൈഡ്രേഷൻ വാട്ടർ ആഡ് ചെയ്യണം ആൽക്കീനിനെ ആൽക്കഹോളായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് തന്നെ എന്താണ് ആസിഡ് കാറ്റലൈസ് അല്ലേ അപ്പോൾ ആസിഡിന്റെ പ്രസൻസിൽ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു വാട്ടർ ആഡ് ചെയ്യുന്നു വാട്ടർ എന്ന് പറയുന്ന ആരാ എച്ച് പ്ലസും ഒ എച്ച് മൈനസും വാട്ടർ ആഡ് ചെയ്യുന്നു പ്രസൻസ് ഓഫ് ആൻ ആസിഡ് ആസിഡ് കാറ്റലൈസ് ഹൈഡ്രേഷൻ ഓഫ് ആൽക്കീൻ അല്ലേ ആസിഡ് കാറ്റലൈസ് ഹൈഡ്രേഷൻ ഓഫ് ആൽക്കീൻ മീൻസ് റൂൾ ആണല്ലോ മാർക്കോണിക്കോഫ് അഡീഷൻ ആണ് നടക്കുന്നത് പോസിറ്റീവ് പാർട്ടീസ് ആഡ് ടു കാർബൺ ആറ്റം ഹാവിംഗ് മോർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം ആൻഡ് നെഗറ്റീവ് പാർട്ടീസ് ആഡ് ടു കാർബൺ ആറ്റം ഹാവിംഗ് ലെസ് നമ്പർ ഓഫ് ഹൈഡ്രജൻ അപ്പൊ എച്ച് പ്ലസ് കൂടുതൽ ഹൈഡ്രജൻ ആറ്റം ഉള്ള കാർബണിലേക്ക് ആഡ് ചെയ്യുന്നു ഓ എച്ച് മൈനസ് എങ്ങോട്ടേക്ക് പോകുന്നു കുറവ് ഹൈഡ്രജൻ ആറ്റം ഉള്ള കാർബണിലേക്ക് പോകുന്നു പ്രൊഡക്റ്റ് ഇത് തന്നെയാണല്ലോ നമുക്ക് കിട്ടുന്നത് ഓക്കെ അപ്പം ഞാൻ പറഞ്ഞത് പെട്ടെന്ന് നമുക്ക് അങ്ങനെ മനസ്സിലേക്ക് വരുന്നില്ലെങ്കിൽ ജസ്റ്റ് ആരാണ് തന്നിരിക്കുന്നത് എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്ന് എഴുതി നോക്കുക രണ്ടാമത്തത് ഈതയിൽ ക്ലോറൈഡ് ടു എഥനാൾ 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 എന്ന് പറയുമ്പം അസറ്റാൽഡിഹൈഡ് ഈ എതനാളായിട്ട് കൺവേർട്ട് ചെയ്യാം നമുക്ക് ഈതയിൽ ആൽക്കഹോൾ ആണെങ്കിൽ എഥനോൾ ആണെങ്കിൽ എതനാളായിട്ട് കൺവേർട്ട് ചെയ്യാം കാരണം ഈതയിൽ ആൽക്കഹോൾ നമ്മൾ തൊട്ട് മുൻപത്തെ കൊസ്സിൽ തന്നെ നമ്മൾ കണ്ടതാണ് ഈതയിൽ ആൽക്കഹോൾ ഓൺ ഡീഹൈഡ്രോജനേഷൻ ടു ഗീവ് കറസ്പോണ്ടിങ് ആൾഡിഹേഡ് എന്ന് പറഞ്ഞതാണ് അപ്പോൾ നമുക്ക് ഈ എതനാൾ കിട്ടണമെങ്കിൽ ആദ്യം നമുക്ക് എന്ത് വേണം ഈതയിൽ ആൽക്കഹോൾ വേണം ഈതയിൽ ആൽക്കഹോള് ഓൺ ഡീഹൈഡ്രോജനേഷൻ ഡീഹൈഡ്രോജനേഷൻ ഹൈഡ്രോജനേഷൻ നടത്താൻ വേണ്ടി കോപ്പർ കാറ്റലിസ്റ്റ് കെൽവിൻ നമ്മൾ പോരെ ഇനി ക്ലോറൈഡിനെ ആൽക്കഹോൾ ആയിട്ട് അല്ലെങ്കിൽ എഥനോൾ എഥനോൾ ആയിട്ട് എങ്ങനെ ഈ ഒരു കൺവേർഷൻ എങ്ങനെ പോസിബിൾ ആവുമെന്ന് ചോദിച്ചത് അക്വോസ് പൊട്ടാസിയം ഹൈഡ്രോക്സൈഡ് അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ വളരെ നമ്മൾ അങ്ങനെ ആയിട്ട് ഉപയോഗിക്കുന്നതല്ല അക്വസ് പൊട്ടാസിയം ഹൈഡ്രോക്സൈഡ് അവിടെ ഇങ്ങനെ തെറ്റിദ്ധരിക്കുകയും ചെയ്യരുത് ആൽക്കഹോളിക് പൊട്ടാസിയം ഹൈഡ്രോക്സൈഡ് അല്ല ആൽക്കഹോളിക് പൊട്ടാസിയം ഹൈഡ്രോക്സൈഡ് ആണെങ്കിൽ ഡീഹൈഡ്രോഹാലോജിനേഷൻ ആണ് നടക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഡീഹൈഡ്രോഹാലോജിനേറ്റിംഗ് ഏജന്റ് ആണ് നമ്മുടെ ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് അക്വസ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണെങ്കിൽ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കുന്നത് പ്രൈമറി ആൽക്കഹോൾ ആയതുകൊണ്ട് എസ് എൻ ടു റിയാക്ഷൻ ആണ് നടക്കുന്നത് ഈ ക്ലോറിൻ മാറി ആര് വരും ഓഎച്ച് വരും ഓക്കെ നമ്മൾ ഹാലോ ആൻഡ് ഹാലോ ആൽക്കോരീൻസിൽ പഠിച്ചിട്ടുള്ള ഓക്കെ ആണല്ലോ ഇനി വീണ്ടും ചുമ്മാ ഞാൻ അങ്ങനെയുള്ള കുറച്ച് കൺവേർഷൻസ് ഞാൻ എടുത്തിട്ടുണ്ട് ഇപ്പോഴും നമുക്ക് ബുദ്ധിമുട്ട് വരുന്ന ഒരു പാർട്ട് ആയതുകൊണ്ട് ഹൗ ഡു യു കൺവേർട്ട് ദ ഫോളോയിങ് വണ്ണ് ഫിനോൾ ടു പിക്രിക് ആസിഡ് ഫിനോളിനെ എനിക്ക് പിക്രിക് ആസിഡായിട്ട് കൺവേർട്ട് ചെയ്യണം ഫീനോള് ടു പിക്രിക് ആസിഡ് പിക്രിക് ആസിഡ് മീൻസ് ടു ഫോർ സിക്സ് ട്രൈ നൈട്രോഫിനോള ഇവനാണ് പിക്രിക് ആസിഡ് ടു ഫോർ സിക്സ് ട്രൈ നൈട്രോ ഫിനോള് പോസിബിൾ ആണോ ഇതിൽ മിക്കവാറും തന്നെ എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു കാര്യമാണ് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ആഡ് ചെയ്ത് വച്ചാൽ മതി എൻ സിആർ ടി എങ്ങനെയാണ് പറഞ്ഞേക്കുന്നത് പക്ഷേ ബെറ്റർ ഈൽഡ് കിട്ടണമെങ്കിൽ കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡിന്റെ കൂടെ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കണം ഇനിവേ നമുക്ക് എൻ സിആർടി ഉള്ളത് തന്നെ ഞാൻ എഴുതുന്നു അതിൽ കൃത്യമായിട്ട് എൻ സിആർ ടി പറയുന്നുണ്ട് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ഉപയോഗിക്കുമ്പോൾ അപ്പോൾ ഇതിന്റെ കൂടെ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡും കൂടെ ആണെങ്കിൽ ബെറ്റർ ഈൽഡ് കിട്ടും പ്രൊപ്പനോൺ ടു ഓൾ ൊപ്പനോണ് പ്രൊപ്പനോണ് പ്രൊപ്പൈൻ ടു ഹോള് ടെറിഷറി ആൽക്കഹോൾ ആയിട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടത് ടെറിഷറി ആൽക്കഹോള് എങ്ങനെ പോസിബിൾ ആകും പ്രൊപ്പനോൺ ടെറിഷറി ആൽക്കഹോൾ നിങ്ങൾ വേറെ എങ്ങോട്ടേക്ക് പോകൊണ്ടിടാം ആൽക്കഹോളിൻ്റെ പ്രിപ്പറേഷൻസ് ഏതൊക്കെയായിരുന്നു ആൽക്കീൻസ് കാർബണിൽ കോമ്പൗണ്ട് ഗ്രിഗിനാഡ് റിയേജന്റ് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാതെ ഇതുവരെ ഇരുന്നത് ഗ്രിഗനാഡ് റിയേജൻ്റ് അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഗിരിഗിനാഡ് റിയേജൻ്റിൽ നിന്ന് എങ്ങനെയാണ് നമ്മുടെ ആൽക്കഹോൾ പ്രിപ്പയർ ചെയ്യുന്നത് ഫോർമാൽഡിഹൈഡ് ഓൺ റിയാക്ഷൻ വിത്ത് ഗ്രിഗിനാഡ് റിയേജൻറ്റ് ഫോളോഡ് ബൈ ആസിഡ് ഹൈഡ്രോളിസിസ് ടു ഗീവ് എ പ്രൈമറി ആൽക്കഹോൾ ആൽഡിഹൈഡ് അദർ ദാൻ ഫോർമാൽഡിഹൈഡ് ഓൺ റിയാക്ഷൻ വിത്ത് എ ഗ്രിഗനാഡ് റിയേജൻറ്റ് ഫോളോഡ് ബൈ ആസിഡ് ഹൈഡ്രോളിസിസ് ടു ഗീവ് സെക്കൻഡറി ആൽക്കഹോൾ ഹീറ്റോൺ ഓൺ റിയാക്ഷൻ വിത്ത് എ ഗ്രിഗനാഡ് റിയേജൻറ്റ് ഫോളോഡ് ബൈ ആസിഡ് ഹൈഡ്രോളിസിസ് ടു ഗീവ് ടെറിഷറി ആൽക്കഹോൾ അപ്പം ഇവിടെ നമുക്ക് ടെറിഷറി ആൽക്കഹോളാണ് അപ്പം നിർബന്ധമായിട്ട് എന്തായിരിക്കണം കീറ്റോൺ ഓൺ റിയാക്ഷൻ വിത്ത് ഗിരിഗിനാഡ് റിയേജൻ്റ് അല്ലേ ഇവിടെ തന്നിരിക്കുന്നതും എന്തു തന്നെയാണ് കീറ്റോൺ തന്നെയാണ് നമുക്ക് തന്നിരിക്കുന്നത് അപ്പം ഈ തന്നിരിക്കുന്ന കീറ്റോണിനെ നമ്മൾ എന്ത് ചെയ്തച്ചാൽ മതി ഗിരികിനാഡ് ആയിട്ട് ആഡ് ചെയ്തേച്ചാൽ മതി ആരാ ഗിരിഗിനാഡ് റിയേജൻറ്റ് ആൽക്കേൽ മഗ്നീഷ്യം ഹാലൈഡ് അപ്പം ഇവിടെ ഈ നമുക്ക് കിട്ടിയ ഈ ടു മീതയിൽ പ്രൊപ്പൻ ടൂള് കിട്ടാൻ വേണ്ടി നമ്മൾ ഏത് റിയേജന്റ് ആണ് എടുക്കേണ്ടത് ഗ്രിഗിനാട് റിയേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആൽക്കയിൽ മഗ്നീഷ്യം ഹാലേഡ് ഉണ്ട് അതിപ്പം ഏത് വെണലാകാം മീതയിൽ മഗ്നീഷ്യം പ്രോമൈഡ് ആകാം അല്ലെങ്കിൽ ഈതയിൽ മഗ്നീഷ്യം പ്രോമൈഡ് ആകാം ഇനി അതല്ലെങ്കിൽ പ്രൊപ്പയിൽ മഗ്നീഷ്യം പ്രോമൈഡ് ആകാം അങ്ങനെ ഏത് വെണലും ആകുമല്ലോ ഇതിൽ ഏതാണ് എടുക്കേണ്ടത് ഏതാണ് എടുക്കേണ്ടത് എന്ന് നിങ്ങൾ ഡിറ്റർമിൻ ചെയ്യുന്നത് എങ് ഏതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം കിട്ടിയ ആൽക്കഹോളിൽ എത്ര കാർബണാറ്റം ഉണ്ടെന്ന് നോക്കിക്കും നിങ്ങൾ കിട്ടിയ ആൽക്കഹോളിൽ അല്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ആൽക്കഹോൾ ടു മീതയിൽ പ്രൊപ്പൈൻ ടു ഹോളാണ് എത്ര കാർബണാറ്റം ഉണ്ട് നാല് കാർബണാറ്റം വരുന്നില്ലേ നമ്മൾക്ക് ഓൾറെഡി നമ്മൾ എടുത്തിരിക്കുന്ന പ്രൊപ്പനോണിൽ എത്ര കാർബണാറ്റം ഉണ്ട് മൂന്ന് കാർബണാറ്റം ഉണ്ട് ഇനി എത്ര കാർബണാറ്റം കൂടെ മതി നമുക്ക് നാലാകാൻ വേണ്ടി ഒരു കാർബണാറ്റം കൂടി പോരെ അപ്പോൾ ആ ഒരു കാർബണാറ്റം കൂടി കിട്ടാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ഗ്രിഗിനാഡ് റിയേജൻ്റിൽ എത്ര കാർബണാറ്റം ഉള്ള ആൽക്കോലിക് ഗ്രൂപ്പേ മസ്റ്റായിട്ട് വരാൻ പാടുള്ളൂ ഒരു കാർബണാറ്റം ഉള്ള ആൽക്കോലിക് ഗ്രൂപ്പേ വരാൻ പാടുള്ളൂ ഒരു കാർബണാറ്റം ഉള്ള ആൽക്കോലിക് ഗ്രൂപ്പ് ആയിരിക്കണം ഗ്രിഗിനാഡ് റിയേജൻറ്റിൽ ഉണ്ടാകേണ്ടത് അപ്പോൾ ഏതായിരിക്കും ഗ്രിഗിനാഡ് റിയേജൻ്റ് മീതയിൽ മഗ്നീഷ്യം ഹാലേഡ് അല്ലേ ഞാൻ ആ ഹാലെയ്ഡ് ബ്രോമിനായിട്ട് നമ്മൾ എടുത്തു അത് ക്ലോറിനോ ഏത് വേണേലെടുക്കാം നമുക്ക് മീതയിൽ മഗ്നീഷ്യം ബ്രോമൈഡ് അപ്പം ഈ മീതയിൽ മഗ്നീഷ്യം ബ്രോമൈഡ് ആയിട്ട് നമ്മുടെ കീറ്റോൺ അതായത് നമ്മുടെ പ്രൊപ്പനോൺ റിയാക്ട് ചെയ്യുക ഗിരികിനാട് റിയേജന്റ് ആണെങ്കിൽ നിർബന്ധമായിട്ട് നമുക്കറിയാം ഈ ഗ്രഹിനാഡ് റിയേജൻറ്റിൽ മഗ്നീഷ്യത്തിന് പോസിറ്റീവ് ചാർജ് ആയിരിക്കും മെറ്റലിലേക്ക് അറ്റാച്ച് ചെയ്ത അതായത് മഗ്നീഷ്യത്തിലേക്ക് അറ്റാച്ച് ചെയ്ത കാർബണിനാണ് നെഗറ്റീവ് ചാർജ് ഉള്ളത് അല്ലാതെ ഹാലോജനല്ല നെ കാർബണിനാണ് നെഗറ്റീവ് ചാർജ് ഇനി അതേപോലെ തന്നെ ഇവിടെയുള്ള ഈ കീറ്റോണിലുള്ള കാർബണിൽ ഗ്രൂപ്പ് എടുക്കുവാണെങ്കിൽ ഓക്സിജന് പാർഷ്യൽ നെഗറ്റീവ് ചാർജ് ഡ്യൂ ടു ദർ ഹയർ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കാർബണിന് പാർഷ്യൽ പോസിറ്റീവ് ചാർജ് അപ്പോൾ ഇങ്ങനെ പോളാരിറ്റി ഉള്ള ഈ രണ്ട് ആൾക്കാർ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഇവിടെയുള്ള നെഗറ്റീവ് പാർട്ട് എവിടെ വന്ന് ആഡ് ചെയ്യും പോസിറ്റീവ് പാർട്ടിൽ വന്ന് ആഡ് ചെയ്യും ഇവിടെയുള്ള പോസിറ്റീവ് പാർട്ട് എങ്ങോട്ടേക്ക് പോയി ആഡ് ചെയ്യും നെഗറ്റീവ് പാർട്ടിലേക്ക് പോയി ആഡ് ചെയ്യും കിട്ടുന്ന പ്രൊഡക്റ്റ് ഏതാ ഒരു അഡീഷൻ പ്രൊഡക്റ്റാണ് നമുക്ക് കിട്ടുന്നത് സി എച്ച് ത്രീ സി ഒ എം ജി ബി ആർ അല്ലേടാ എം ജി ബി ആറ് ഓക്കെ സി എച്ച് ത്രീ ഇവിടെ എന്ത് വന്നു ഈ ഇവിടെ ആഡ് ചെയ്ത സി എച്ച് ത്രീ സി എച്ച് ത്രീ ഇനി അടുത്ത സ്റ്റെപ്പിൽ ഞാൻ എന്ത് ചെയ്യുക ആസിഡ് ഹൈഡ്രോളിസിസ് നടത്തുക ആസിഡ് ഹൈഡ്രോളിസിസ് എച്ച് ത്രീയോ പ്ലസ് ആസിഡ് ഹൈഡ്രോളിസിസ് ഹൈഡ്രോളിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പ്ലിറ്റിങ് ഓഫ് ബോണ്ട് ബൈ യൂസിങ് വാട്ടറിനെ അല്ലേ നമ്മൾ ഹൈഡ്രോളിസിസ് എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ ഞാൻ ബോണ്ട് ബ്രേക്ക് ചെയ്യുക റ്റി ഏറ്റവും കൂടിയ ബോണ്ടാണ് ബ്രേക്ക് ചെയ്യുന്നത് ഓക്സിജൻ്റെ അടുത്തേക്ക് വാട്ടറിലുള്ള ഹൈഡ്രജൻ പോയി മഗ്നീഷ്യം മെറ്റലിൻ്റെ അടുത്തേക്ക് ഒ എച്ച് പോയി എച്ച് പ്ലസ് എങ്ങോട്ടേക്ക് പോയി ഓക്സിജനിലേക്ക് പോയി ഒ എച്ച് മെറ്റലിലേക്ക് പോയി ഇവിടെ കിട്ടിയ പ്രൊഡക്റ്റ് ഏതാണെന്ന് എഴുതി നോക്കിക്കേ നിങ്ങൾ ഇവിടുന്ന് എണ്ണം തുടങ്ങിയത് സി എച്ച് ത്രീ സി സി എച്ച് ത്രീ സി എച്ച് ത്രീ ഇതാരാ ഒ എച്ച് അതുതന്നെയല്ലേ നമുക്ക് ഇവിടെ കിട്ടിയേക്കുന്നത് ഓക്കേ അപ്പം സംഭവം വളരെ സിമ്പിളാണ് ഗ്രിഗിനാഡ് റിയേജൻറ്റിൻ്റെ ആ ഒരു കോൺസെപ്റ്റ് മാത്രം മനസ്സിലുണ്ടാകണമെന്നേ ഉള്ളൂ അപ്പോൾ ഒന്നുകൂടെ ഞാനത് ആവർത്തിക്കുന്നു ഫോർമാൽഡിഹൈഡ് ഫോർമാൽഡിഹേഡാണ് ഗ്രിഗിനാഡ് റിയേജൻ്റായിട്ട് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ പ്രൈമറി ആൽക്കോഹോളേ കിട്ടത്തുള്ളൂ ഫോർമാൽഡിഹൈഡ് അല്ലാതെ ഏത് ആൾഡിഹേഡ് ഗ്രിഗിനാഡ് റിയേജൻ്റായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിലും സെക്കൻഡറി ആൽക്കോഹോളാണ് കീറ്റോൺ ആണ് ഗ്രിഗിനാട് റിയേജൻ്റായിട്ട് ആക്ട് ചെയ്യുന്നതെങ്കിൽ ടെറിഷറി ആൽക്കോഹോൾ അപ്പോൾ ഇവിടെ കീറ്റോൺ തന്നു കണ്ടു ഗ്രി എന്നാ ടെറിഷറി ആൽക്കഹോളും കണ്ടു സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിലേക്ക് ആദ്യം എന്ത് വന്നോണം ഗ്രീഗിനാട് റിയേജൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻ വന്നോണം ഓക്കെ ഇനി അടുത്ത് നോക്കി ഫീനോൾ ടു അനിസോള് ഫീനോളിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം അനുസോൾ ആയിട്ട് കൺവേർട്ട് ചെയ്യണം എനിവേ അത് നമുക്ക് ഈദറിൽ നിന്നുള്ളൊരു ചോദ്യമാണ് ഫീനോളിനെ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഫീനോളിനെ ആയിട്ട് കൺവേർട്ട് ചെയ്യണം അല്ലേ ോളിനെ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി അനുസോൾ ആയിട്ട് കൺവേർട്ട് ചെയ്യണം എന്ത് ചെയ്യണം മെതോക്സി മെൻസിൻ അഥവാ അനുസോൾ ആയിട്ട് കൺവേർട്ട് ചെയ്യണം എന്താണേലും ഈദർ അല്ല ഇടാം ഈദറ് അതായത് ആൽക്കയിൽ അരയിൽ ഈദർ പ്രിപ്പയർ ചെയ്യാൻ നേരം എന്ത് മാത്രമേ പോസിബിൾ ആവത്തുള്ളൂ സോഡിയം ഫീനോക്സൈഡ് ഓൺ റിയാക്ഷൻ വിത്ത് ആൽക്കെയിൽ ഹാലെയ്ഡ് ഇറ്റ് ഈസ് നെവർ പോസിബിൾ ടു യൂസ് അരയിൽ ഹാലേഡ് ഇൻസ്റ്റെഡ് ഓഫ് ആൽക്കെയിൽ ഹാലൈഡ് എന്ന് പറഞ്ഞാൽ ഈ ഫീനോളിനെ നമ്മൾ ആദ്യം എന്തായിട്ട് എടുത്തു സോഡിയം ഫീനോക്സൈഡ് ആയിട്ട് എടുത്തു സോഡിയം ഫീനോക്സൈഡ് ഓൺ റിയാക്ഷൻ വിത്ത് ആൽക്കെയിൽ ഹാലൈഡ് മീതയിൽ ബ്രോമൈഡ് എടുത്തേക്കാം ആൻഡ് ദിസ് റിയാക്ഷൻ ഈസ് കോൾഡ് ആസ് വില്യംസൺ സിന്തസിസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മെത്തേഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ഈദർ ഇവിടുന്ന് ആര് എലിമിനേറ്റ് ചെയ്തു സോഡിയം ബ്രോമൈഡ് എലിമിനേറ്റ് ചെയ്തു നോക്കി ഞാൻ കിട്ടുന്നത് അനുസോളല്ലേ നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പം ഇവിടെ ഒരു കാരണവശാലും തിരിച്ചെടുക്കാൻ പറ്റത്തില്ല സോഡിയം മെതോക്സൈഡും ക്ലോറോബെൻസിൻ അല്ലെങ്കിൽ ബ്രോമോബെൻസിൻ അരയിൽ ഹാലൈഡ് എടുക്കാൻ പാ പറ്റത്തില്ല ബിക്കോസ് ദിസ് വില്യംസൺ സിന്തസിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ എസ് എൻ ടു റിയാക്ഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് ബൈ മോളിക്കുലാർ റിയാക്ഷൻ ബൈ മോളിക്കുലർ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാഷൻ അല്ലെങ്കിൽ ഏറ്റവും ചുരുക്കം പറഞ്ഞാൽ സബ്സ്റ്റി ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എക്സാമ്പിൾ ആണ് വില്ല്യംസൺ സിന്തോസിസ് അരേൽ ഹാലേഡ് ഡെസ്റ്റ് നോട്ട് ഈസിലി അണ്ടർഗോ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഹാലോ വാൽക്കീൻസിൽ പഠിച്ചിട്ടുണ്ട് അതിൻ്റെ റീസണും വളരെ പ്രധാനപ്പെട്ടതാണ് ഓക്കെ അപ്പൊ എനിവേ നെക്സ്റ്റ് പ്രൊപ്പീൻ ടു പ്രൊപ്പൈൻ വണ്ണോൾ ഇതും വളരെ രസകരമായിട്ടുള്ള ഓഫ് ആണ് പ്രൊപ്പീൻ ടു പ്രൊപ്പൈൻ വണ്ണോൾ ഓള് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കുക ഈ പ്രൊപ്പീനെ എനിക്ക് വണ്ണോൾ ആയിട്ട് കൺവേർട്ട് ചെയ്യണം ഞാൻ ഇവിടെ എന്ത് ചെയ്യണമെന്ന് പറയാം ഇതാണ് നമ്മുടെ പ്രൊപ്പൻ വണ്ണോള് പ്രൊപ്പീന് എന്ത് ചെയ്യണമെന്ന് പറയാം എന്താണേലും വാട്ടർ ആഡ് ചെയ്താൽ മതിയല്ലോ വാട്ടർ ആഡ് ചെയ്താൽ മതി ആ ഇങ്ങോട്ടേക്ക് വാട്ടർ ആഡ് ചെയ്താൽ മതി വാട്ടർ ആഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ ആദ്യം എന്താ വരുന്നത് ആൽക്കീൻ ആണ് ആൽക്കീനിനെ ആൽക്കഹോൾ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ആസിഡ് കാറ്റലൈസ് ഹൈഡ്രേഷൻ പോസിബിൾ അല്ല എന്തുകൊണ്ടാണ് ശ്രദ്ധിച്ച് നോക്കിക്ക നിങ്ങള് നമുക്ക് ഇവിടെ കിട്ടിയ ആൽക്കഹോൾ ഏതാണ് പ്രൈമറി ആൽക്കഹോൾ അല്ലേ പ്രൈമറി ആൽക്കഹോൾ കിട്ടണമെങ്കിൽ ഒ എച്ച് മൈനസ് ഷുഡ് ബി ടു കാർബൺ ആറ്റം ഹാവിങ് മോർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം ആൻഡ് പോസിറ്റീവ് പാർട്ട് എച്ച് പ്ലസ് ഷുഡ് ബി ആഡ് ടു കാർബൺ ആറ്റം ഹാവിങ് ലെസർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം ഇതാണ് ഇവിടെ പ്രശ്നം അപ്പം ഇങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് പാർട്ട് കൂടിയ ഹൈഡ്രജൻ ആറ്റം ഉള്ള കൂടുതൽ ഹൈഡ്രജൻ ആറ്റം ഉള്ള കാർബണിലേക്കാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ ആന്റി മാർക്കോണിക് ഓഫ് ഇഫക്റ്റ് ആന്റി മാർക്കോണിക് ഓഫ് അഡീഷൻ നടക്കണമെങ്കിൽ ആസിഡ് കാറ്റലൈസ് ഹൈഡ്രേഷൻ നമ്മൾ ഉപയോഗിച്ചാൽ പോരാ ഉപയോഗിക്കണം ഹൈഡ്രോബൊറേഷൻ ഓക്സിഡേഷൻ പ്രോസസ്സ് ആയിരിക്കണം ഫസ്റ്റ് സ്റ്റെപ്പിൽ ഡൈബോറൈനായിട്ട് റിയാക്ട് ചെയ്തു രണ്ടാമത്തെ സ്റ്റെപ്പിൽ ആരായിട്ട് റിയാക്ട് ചെയ്യുന്നു ഹൈഡ്രജൻ പെറോക്സൈഡ് ഇൻ ആൽക്കലൈൻ മീഡിയം ഓക്കെ അപ്പം മിക്കവാറും നമ്മൾ തെറ്റിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണല്ലോ അത് അതുകൊണ്ട് പ്രത്യേകം അത് നോക്കിക്കോണം ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റൈറ്റ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻ തന്നിരിക്കുന്ന റിയാക്ഷനിലുള്ള പ്രൊഡക്റ്റ് ആണ് നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത് സൈക്ലോ ഹെക്സിനോള് ഓൺ റിയാക്ഷൻ വിത്ത് പിരഡീനിയം ക്ലോറോക്രോമേറ്റ് നിങ്ങൾ ഇവിടെ സൂക്ഷിച്ച് നോക്കിക്കേ ഈ സൈക്ലോ ഹെക്സിനോൾ ഏത് ആൽക്കോഹോളിൻ എക്സാമ്പിൾ ആണ് പ്രൈമറി ആണോ സെക്കൻഡറി ആണോ ടെർഷറി ആണോ പ്രൈമറി ആണോ സെക്കൻഡറി ആണോ ടെറഷറി ആണോ സെക്കൻഡറി ആൽക്കഹോൾ അല്ലേ കാരണം ഒ എച്ച് ഗ്രൂപ്പ് ഈസ് അറ്റാച്ച്ഡ് ടു ഒന്ന് എഴുതി നോക്കിക്കും ശരിയാണല്ലോ സെക്കൻഡറി ആൽക്കഹോൾ ആണെങ്കിലും ഒ എച്ച് ഗ്രൂപ്പ് ഈസ് അറ്റാച്ചറി ടു സെക്കൻഡറി കാർബോക്കേറ്റോൺ ആണല്ലോ സെക്കൻഡറി ആൽക്കോഹോൾ ആണ് മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റ് ഉപയോഗിച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കൺവേർട്ടഡ് ടു കീറ്റോൺ അപ്പോൾ ഇവിടെ കിട്ടുന്നത് ഏതായിരിക്കണം കീറ്റോൺ അല്ലേ കിട്ടേണ്ടത് ഓക്കെ രണ്ടാമത്തേതാ സെക്കൻഡറി ആൽക്കഹോൾ അതാണ് പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ പ്രൈമറി ആൽക്കഹോൾ ആൾഡിഹൈഡ് ആയിട്ട് മാറുന്നതായിട്ട് ചിന്തിക്കത്തുള്ളൂ പക്ഷേ അതല്ല കീറ്റോൺ ആണ് കിട്ടുന്നത് രണ്ടാമത്തേത് ഹൈഡ്രോക്സി ബെൻസോയിക് ആസിഡ് 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 സാലിസിലിക് 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 അല്ലേ ഓൺ റിയാക്ഷൻ വിത്ത് അസറ്റിക് അൺഹൈഡ്രൈഡ് ഇൻ അസറ്റിക് ആസിഡ് ഓർ ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡ് റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് ടു നമ്മുടെ പെയിൻ കില്ലറായിട്ട് ഉപയോഗിക്കുന്ന ആസ്പിരിൻ മൂന്നാമത്തത് സൈക്ലോ ഹെക്സനോൺ ഓൺ റിയാക്ഷൻ വിത്ത് ഗ്രിഗിനാഡ് റിയേജന്റ് ഫോളോഡ് ബൈ ആസിഡ് ഹൈഡ്രോളിസിസ് അതിപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഒരു കീറ്റോൺ ഗ്രിഗിനാഡ് റിയേജന്റായിട്ട് ആഡ് ചെയ്യുകയാണ് കീറ്റോൺ ഗ്രിഗിനാട് റിയേജൻ്റായിട്ട് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റ് ഏതാണെന്ന് നോക്കുക അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കോണം ഗ്രിഗിനാഡ് റിയാജന്റ് ആണ് മഗ്നീഷ്യത്തിന് എന്തോ ഉണ്ട് പാർഷ്യൽ പോസിറ്റീവ് ചാർജ് ഉണ്ട് മഗ്നീഷ്യത്തിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിന് എന്തോ ഉണ്ട് പാർഷ്യൽ നെഗറ്റീവ് ചാർജ് ഉണ്ട് ഓക്സിജന് പാർഷ്യൽ നെഗറ്റീവ് ചാർജ് കാർബണിന് പാർഷ്യൽ പോസിറ്റീവ് ചാർജ് ഓക്കെ ആണല്ലോ മക് ഗ്രിഗിനാഡ് റിയാജൻ്റ് അല്ലെങ്കിൽ എം ജി എം ജി ബി ആർ എങ്ങോട്ടേക്ക് ആഡ് ചെയ്തു നെഗറ്റീവ് പാർട്ടിലേക്ക് ആഡ് ചെയ്തു അതുപോലെ തന്നെ നെഗറ്റീവ് പാർട്ട് എങ്ങോട്ടേക്കും ആഡ് ചെയ്യുന്നു പോസിറ്റീവ് പാർട്ടിലേക്കും ആഡ് ചെയ്യുന്നു നമ്മൾ നേരത്തെ ക്വസ്റ്റനിൽ ചെയ്തതുപോലെ തന്നെ ഇനിയൊന്ന് ഒന്ന് പ്രൊഡക്റ്റ് ഏതാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ എം ജി ബി ആറ് ഇവിടെ ആരുണ്ട് സി എച്ച് ത്രീ ഉണ്ട് അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം ആസിഡ് ഹൈഡ്രോളിസിസ് അല്ലേ എച്ച് ത്രീ ഒ പ്ലസ് എന്ന് പറയുന്നത് ആസിഡ് ഹൈഡ്രോളിസിസ് ഒ എം ജി ബോണ്ടാണ് ബ്രേക്ക് ചെയ്യുന്നത് എച്ച് ഒ എച്ച് വാട്ടർ ഉപയോഗിച്ച് ബോണ്ട് ക്ലീവ് ചെയ്തു ആസിഡ് ഹൈഡ്രോളിസിസ് പ്രൊഡക്റ്റ് ഏതാണ് വരുന്നത് ശരിയാണല്ലോ നമ്മൾ നേരത്തെ ഏത് അതേ മെക്കാനിസം തന്നെ അപ്പൊ എന്താണെങ്കിലും കിട്ടുന്നത് ഏത് ആൽക്കഹോളാണ് ടെറിഷറി ആൽക്കഹോളാണ് കാരണം കീറ്റോൺ ഓൺ റിയാക്ഷൻ വിത്ത് ഗ്രിഗിനാഡ് റിയേജന്റ് ഫോളോഡ് ബൈ ആസിഡ് ഹൈഡ്രോളിസിസ് ആണെങ്കിൽ നിർബന്ധമായിട്ടും പ്രോഡക്റ്റ് ഏതായിരിക്കും കീറ്റോൺ ആയിരിക്കും ഓക്കെ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ കെമിക്കൽ കോമ്പോസിഷൻ ഓഫ് ലൂക്കാസ് റിയേജന്റ് കെമിക്കൽ കോമ്പോസിഷൻ ഓഫ് ലൂക്കാസ് റിയേജന്റ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ലൂക്കാസ് റിയേജന്റീസ്റ്റീസ് കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആൻഡ് അൺഹൈഡ്രോസി ക്ലോറൈഡ് റിയേജന്റ് എന്തിനു വേണ്ടിയാണ് ലൂക്കാസ് റിയേജന്റ് ഉപയോഗിക്കുന്നത് ലൂക്കാസ് റിയേജന്റീസ് യൂസ് ടു ഡിസ്റ്റിങ് പ്രൈമറി സെക്കൻഡറി ആൻഡ് ടെറിഷറി ആൽക്കഹോള് പ്രൈമറി ആൽക്കഹോൾ ആണെങ്കിൽ എന്ത് സംഭവിക്കും പ്രൈമറി ആൽക്കഹോൾ ഓൺ റിയാക്ഷൻ വിത്ത് ലൂക്കാസ് റിയാജൻറ് നോ റിയാക്ഷൻ സെക്കൻഡറി ആൽക്കഹോൾ ഓൺ റിയാക്ഷൻ വിത്ത് ലൂക്കാസ് റിയേജൻ്റ് നമ്മൾ ആദ്യത്തെ ക്വസ്റ്റിനിൽ തന്നെ പറഞ്ഞതാണ് വൈറ്റ് പ്രസിപിഡേറ്റ് വിത്തിൻ ഫൈവ് മിനിറ്റ്സ് അല്ലെങ്കിൽ ആഫ്റ്റർ ഫൈവ് മിനിറ്റ്സ് ഏകദേശം അഞ്ച് മിനിറ്റിന് ശേഷമേ വൈറ്റ് പ്രസിപിഡേറ്റ് നമുക്ക് കിട്ടത്തുള്ളൂ ഓക്കെ ടെറിഷറി ആൽക്കഹോൾ ആണെങ്കിലോ ഇമ്മീഡിയറ്റ് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് പ്രസിപിറ്റേറ്റ് ഒഴിക്കേണ്ട താമസം അവിടെ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടും അപ്പം എന്തിനു വേണ്ടിയാണ് ലൂക്കാസ് റിയേജന്റ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മറുപടി എന്താണ് ടു ഡിസ്റ്റിങ് സെക്കൻഡറി ടെറിഷറി ആൽക്കോഹോൾ നോക്കി നമുക്ക് ആ കോൺസെപ്റ്റ് അറിയാമെങ്കിൽ പെട്ടെന്ന് ചെയ്തു പോകാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ആൽക്കഹോൾ ഫിനോളിൽ ഉള്ളത്

ോൾ ഇനി ഇതല്ല നമുക്ക് മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് കോമ്പൗണ്ട് ആണ് നമുക്ക് വേണ്ടത് മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് കോമ്പൗണ്ട് ആണ് നമുക്ക് വേണ്ടതെങ്കിൽ ഈ അക്വസ് ബ്രോമിന് പകരം നമ്മൾ എന്ത് ചെയ്യണം അക്വസ് മീഡിയം കൊടുക്കാൻ പാടില്ല നമ്മൾ ബ്രോമിനേഷൻ തന്നെയാണ് നടത്തേണ്ടത് ബട്ട് ഇൻ പ്രസൻസ് ഓഫ് ലോ പൊളാരിറ്റി സോൾവൻ്റ് സച്ചാസ് കാർബൺ ഡൈസൾഫൈഡ് ഓർ കാർബൺ ടെട്രാക്ലോറൈഡ് അല്ലെങ്കിൽ ക്ലോറോഫോം ഇങ്ങനെയുള്ള ഏതെങ്കിലും ലോ പൊളാരിറ്റി സോൾവിൻ്റെ പ്രസൻസിലാണ് ബ്രോമിനേഷൻ നടക്കുന്നതെങ്കിൽ ദ പ്രൊഡക്റ്റ് ഒപ്റ്റേൻഡീസ് ഓർത്തോ ബ്രോമോ ഫീനോൾ ആൻഡ് പാരാ ബ്രോമോ ഫീനോൾ ഓർത്തോ പൊസിഷനിലേക്കും പാരാ പൊസിഷനിലേക്കും ബ്രോമിൻ പോകും കാരണം ഒ എച്ച് ഗ്രൂപ്പ് ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ആണെന്ന് നമുക്കറിയാം അപ്പോൾ എന്താണേലും ഇവിടെ നമ്മളോട് ചോദിച്ചേക്കുന്നത് ബ്രോമിൻ വാട്ടർ ആയതുകൊണ്ട് നമ്മുടെ ആൻസർ ഏതാണ് ടു ഫോർ സിക്സ് ട്രൈ ബ്രോമോഫീനോളാണ് ഇനി രണ്ടാമത് സിങ്ക് ഡസ്റ്റ് ഇത് ഓൾറെഡി നമ്മൾ ചെയ്തതാണ് ഫിനോള് ഓൺ റിയാക്ഷൻ വിത്ത് സിങ്ക് ഡസ്റ്റ് റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് ഇത് നമ്മൾ കണ്ടതാണ് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ആയിട്ടുള്ള റിയാക്ഷൻ ഫിനോള് ഓൺ റിയാക്ഷൻ വിത്ത് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് പിക്രിക് ആസിഡ് ടു ഫോർ സിക്സ് ട്രൈ നൈട്രോഫിനോൾ ഓക്കെ ആണല്ലോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹൗ ഈസ് ഫിനോൾ മാനുഫാക്ചേർഡ് ഇൻഡസ്ട്രിയലി ഇൻഡസ്ട്രിയലി ഫിനോൾ എങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്യണം അത് രണ്ട് മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാം ഒന്നെങ്കിൽ നമുക്ക് ഡൗസ് പ്രോസസ്സ് ഉപയോഗിക്കാം അല്ലെങ്കിൽ നമുക്ക് ക്യുമീൻ ഉപയോഗിക്കാം ഇതിൽ ഏതെങ്കിലും മെത്തേഡ് കൊടുക്കാം അത് നമ്മുടെ ക്വസ്റ്റ്യനിൽ മാർക്കിനനുസരിച്ച് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടി അപ്പം ഫിനോള് ഓൺ റിയാക്ഷൻ വിത്ത് അല്ലെങ്കിൽ നമ്മൾ ഡൗസ് പ്രോസസ്സാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഓൺ റിയാക്ഷൻ വിത്ത് സോഡിയം 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 ഹൈഡ്രോക്സൈഡ് അറ്റ് എ ടെമ്പറേച്ചർ ഓഫ് ഓഫ് കെൽവിൻ ആൻഡ് പ്രഷർ റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഫീനോക്സൈഡ് ഫീനോക്സൈഡ് ദി ബി ടു ഫീനോൾ ബൈ ആസിഡ് ആസിഡ് ഹൈഡ്രോളിസിസ് ഹൈഡ്രോളിസിസ് നടത്തി വച്ചാ മതി ഫിനോളായി ഇത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോടാ ഡൗസ് പ്രോസസ് എന്ന് പറയുമ്പോൾ മനസ്സിൽ എന്ത് വരണമെന്നേ ഉള്ളൂ ക്ലോറോ ബെൻസീൻ ആയിരിക്കണം അറ്റ് ഓഫ് സിക്സ് ട്വന്റി ത്രീ കെൽവിൻ ആൻഡ് ത്രീ ഹൺഡ്രഡ് എയ്റ്റി എം പ്രഷർ ഇനി അതല്ല നമ്മൾ ക്യുമീനിൽ നിന്നാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഐസോ ബെൻസീൻ ആണ് ക്യുമീൻ ക്യുമീന് ഓൺ എയർ ഓക്സിഡേഷൻ ഫസ്റ്റ് റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് ക്യുമീൻ ഹൈഡ്രോ പെറോക്സൈഡ് നോക്കിക്കെ ഈ ക്യുമീനിലുള്ള സി എച്ച് ബോണ്ട് പൊട്ടി അവിടെ പെറോക്സൈഡ് ലിങ്കേജ് വരും നോക്കിക്കേ ഈ സി എച്ച് ബോണ്ട് ഞാൻ ബോൾഡ് ചെയ്തിരിക്കുന്ന ഈ സി എച്ച് ബോണ്ട് എന്ത് ചെയ്തു പൊട്ടി എന്നിട്ട് അവിടെ പെറോക്സൈഡ് ലിങ്കേജ് വന്നു അതാണ് നമ്മുടെ ക്യുമീൻ ഹൈഡ്രോ പെറോക്സൈഡ് വിച്ച് ഓൺ ആസിഡ് ഹൈഡ്രോളിസിസ് ടു ഗീവ് ഫീനോള് റ്റോൺ ഓക്കെ അപ്പോൾ ഇത്രയും ആണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇനി ഞാൻ ഈ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം ഏറ്റവും പ്രധാനമായിട്ടും റിലേറ്റ് ചെയ്ത് നിൽക്കുന്നത് പ്രിപ്പറേഷൻ ഓഫ് ആൽക്കഹോൾസ് ഫീനോൾസ് പിന്നെ ഫിനോൾസിൻ്റെയും ആൽക്കഹോൾസിൻ്റെയും പ്രോപ്പർട്ടിയുടെ കുറച്ച് ഭാഗങ്ങൾ ബാക്കി പ്രോപ്പർട്ടീസും അതുപോലെ തന്നെ ഈതേഴ്സിൻ്റെ പ്രിപ്പറേഷനും പ്രോപ്പർട്ടിയും നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റൻസിലേക്ക് പോകാം ഓക്കെ ഓക്കെ സി യു ബൈ